പ്രവാസി ചാനലിൻ്റെ ദൂരഗോപുരങ്ങളുടെ ഇന്നത്തെ അതിഥി വളരെ വ്യത്യസ്തനായ ഒരാളാണ്. നാട്ടിൽ നിന്ന് സംഗീതത്തിൻ്റെ ലോകത്ത് ഒരുപാട് കാലം വ്യാപരിച്ച ശേഷം ഡോക്ടറേറ്റിന് വേണ്ടിയാണ് അദ്ദേഹം അമേരിക്കയിലെത്തിയത്. എൻ്റെ ചിരകാല സുഹൃത്തും സംഗീതത്തിൽ ഒരുപാട് പടവുകൾ കയറിയ ആളുമായ ഫാദർ ജോസഫ് പാലക്കലിനെ ഞാൻ ദൂരഗോപുരങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ചു നമസ്കാരം. നമസ്കാരം. നമുക്കൊരു പാട്ടിലൂടെ തുടങ്ങിയാലോ? ചോദ്യം ഉചിതം. ക്രിസ്തും കന്യാസുതം വന്ദേ മൃതം മൃത്യും ജയം പരം രക്തീകൃതാസവം ദേഹീകൃതാപൂപമനശ്വരം ക്രിസ്തും കന്യാസുതം വന്ദേ വന്ദേ. കുട്ടനാടിൽ വിളഞ്ഞ കനകങ്ങളിലൊന്നാണ് ക്രിസ്തു സഹസ്രനാമം. ഷെവലിയർ ഐസി ചാക്കോയുടെ, പ്രസിദ്ധ സംസ്കൃത പണ്ഡിതനായ ഐസി ചാക്കോയുടെ ക്രിസ്തു സഹസ്രനാമത്തിൽ നിന്നാണ് ആ വരികൾ. എത്രയോ മഹത്തരമായ വരികൾ. അദ്ദേഹം ഹിന്ദുക്കൾക്ക് വിഷ്ണു സഹസ്രനാമം ഉള്ളതുപോലെ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയൊന്നും ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പാടാനൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷ്ണു സഹസ്രനാമത്തെ അനുകരിച്ച് ചെയ്ത കൃതിയാണ് ക്രിസ്തു സഹസ്രനാമം. ഈ രാഗങ്ങളുമായിട്ടൊക്കെ നിബന്ധമാണോ അത്? അല്ല, ഞാനതങ്ങനെ അങ്ങ് പാടിയെന്നേ ഉള്ളൂ. അദ്ദേഹം ക്രിസ്തും കന്യാസുതം വന്ദേ മൃതം മൃത്യും ജയം പരം രക്തീകൃതാസവം ദേഹീകൃതാപൂപമനശ്വരം അങ്ങനെ ആയിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിൽ നമ്മൾ സാധാരണ സഹസ്രനാമം പാടുന്നവരുള്ള ഒരു ഒരു ശ്ലോകം പാടുന്ന രീതിയിലുള്ള ഇതിലായിരിക്കണം. പക്ഷേ പ്രഗത്ഭമായ വരികൾ ഈ കഥനയ്ക്കകത്ത് വെടിമരുന്ന് കുത്തി നിറച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ് ആശയങ്ങൾ. ബൈബിളിനെ ഇങ്ങനെ ഉരുക്കി ഉരുക്കി എടുത്ത അതിൻ്റെ ആശയങ്ങളാണ് അതിൻ്റെ അത്. രക്തീകൃതാസവും ദേഹീകൃതാപൂപമനശ്വരം, ദേഹീകൃതാപ ദേഹത്തെ അപ്പമാക്കിയവൻ. പരിശുദ്ധ കുർബാനയെ സ്വാംശീകരിച്ച ഏറ്റവും മനോഹരമായിട്ട് രണ്ട് വരികൾ, രണ്ട് വാചകങ്ങളല്ല വാക്കുകളിലേക്ക് അതിനെ അതെ അങ്ങോട്ട്. അപ്പം അങ്ങനത്തെ പിന്നീട് മർത്യപുത്രം ദേവപുത്രം നരം അപ്യനരംബരം. മർത്യപുത്രം ദേവപുത്രം നരമപ്യനരം പരം. മർത്യപുത്രനാണ്, അതേസമയം ദൈവപുത്രനാണ്. നരനാണ്, പക്ഷെ എന്നാലും മനുഷ്യ ദൈവമാണ്. കന്യാപുത്രം ജഗത്താതം, കന്യകയുടെ പുത്രനാണ് എന്നാൽ ജഗത്തിൻ്റെ താതനാണ്. ജാതമപ്യജമീശ്വരം, ജാതമാണ് ജനിച്ചവനാണ് പക്ഷെ എന്നാൽ അപ്യജനുമാണ്. ആ യുക്സ്റ്റാ പോസിംഗ് ഓഫ് ആ സംസ്കൃതത്തിൻ്റെ ഗുണവും അത് അത് എഴുതിയ ആളിൻ്റെ ആ അർത്ഥവ്യാപ്തി പിന്നെ ബൈബിളിനെ കുടിച്ച് അരച്ച് കുടിച്ച് അതിൻ്റെ അകത്തുനിന്ന് വന്ന സാരാംശങ്ങൾ ഇത്ര മനോഹരമായിട്ട് തിയോളജി നാല് വരികളിലൊക്കെ വലിയ വലിയ തിയോളജിയാണ് അങ്ങോട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മഹാൻ്റെ വാക്കുകൾ പാടിക്കൊണ്ട് തുടങ്ങാൻ സാധിച്ചില്ല, എനിക്ക് സന്തോഷം. രണ്ട് കാര്യങ്ങളിൽ മനോഹരമായിട്ടുള്ള അഭിമുഖത്തിൽ രണ്ട് കാര്യങ്ങളിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ നിന്ന് ഒരു മതേതര ചാനൽ ആദ്യമായിട്ടാണ് എന്നെ ശ്രദ്ധിക്കുന്നത്. മറ്റ് ഡിവൈൻ ടി വി അങ്ങനെയുള്ള ടെലിവിഷനൊക്കെ എന്നെ ഇൻ്റർവ്യൂ ചെയ്തെങ്കിലും മതത്തിന് അതീതമായിട്ടുള്ളൊരു വ്യക്തി എന്ന രീതിയിൽ എന്നെ ആദ്യമായിട്ടാണ് മനോഹര് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ അഭിമുഖത്തിന് മുമ്പ് നടത്തിയ ആമുഖ സംഭാഷണങ്ങളിടയ്ക്ക് മനോഹര് ഇതിനു മുമ്പ് ഇൻ്റർവ്യൂ ചെയ്ത ആൾക്കാരുടെ പേരുകൾ പറഞ്ഞു. എനിക്ക് ആ പേരുകൾ കേട്ടപ്പോൾ പേടിയായി. കാരണം കേരളത്തിൻ്റെ സംസ്കാരത്തിന് വലിയ മുതൽ കൂട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് മനോഹർ ഇതിനു മുമ്പ് അഭിമുഖം ചെയ്തത്. അപ്പോൾ അവരുടെ ഗണത്തിലേക്ക് എന്നെ കൂടി പരിഗണിച്ചു എന്നുള്ളത്, ഞാൻ അവിടേക്ക് ആയിട്ടില്ല പക്ഷെ ആയതിനു മുമ്പ് തന്നെ മനോഹരനെ പരിഗണിച്ചു എന്നുള്ളതിൽ എനിക്ക് സന്തോഷം. അത് സത്യത്തിൽ അങ്ങനെയല്ലേ?
അത് സത്യത്തിൽ അങ്ങനെയല്ല ജോ. സത്യത്തിൽ അത് അച്ഛൻ ഒരു ഒരു സംഗതിയിൽ അല്ലെങ്കിൽ ഒരു ഒരു മേഖലയിൽ ഒരുപാട് പടവുകൾ കയറിയാണ്. അത് ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് വന്ന ജനങ്ങൾക്ക് അറിയില്ല, അറിയാനായിട്ടുള്ള സാധ്യതകളുണ്ടായിരുന്നില്ല. അന്നേരം അച്ഛനെ ശരിക്കും ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് തുടക്കത്തിൽ തന്നെ ഞാൻ മനസ്സിൽ കരുക്കൂട്ടിയതാണ്. അതായത് പിന്നെ സൗകര്യങ്ങളൊത്ത് വരാതെ പോയത് കൊണ്ട് മാത്രമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ പല മേഖലകളിലായിട്ട് അച്ഛൻ പ്രവർത്തിച്ച് കയറിയിട്ടുണ്ട്. രണ്ടാമത് സംഗീതത്തിൻ്റെ ലോകത്ത് ഒരുപാട് അനുഭവജ്ഞാനമുണ്ട്. അതായത് ഇതെല്ലാം ഉള്ള ഒരാൾ അമേരിക്കയിൽ ജീവിക്കുന്നു എന്നുള്ളത് ഈ കുടിയേറ്റ ജനതതി അറിയാതെ പോകുന്നു എന്നുള്ള അത് വരാതെ ഇരിക്കണം എന്ന് മനസ്സിൽ കരുതിക്കൂട്ടിട്ട് തന്നെയാണ് അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ നമുക്ക് തുടക്കം മുതൽ ചെറുപ്പകാലം മുതൽ തുടങ്ങാൻ വെച്ചോ, അന്നേരം ഒരു കാര്യങ്ങൾക്ക് ഒരു ഒരു ചിട്ടയാകുമല്ലോ. അതെ, ഈ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ സംഗീതത്തിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നോ? സംഗീതത്തിലുള്ള താല്പര്യം തുടങ്ങുന്നത് എനിക്കത് കിട്ടിയത് അമ്മയിൽ നിന്നാണെന്നാണ് എൻ്റെ വിചാരം. എൻ്റെ മാതാപിതാക്കന്മാർക്ക് ഞാൻ ആദ്യത്തെ കൊച്ചായിരുന്നു. അപ്പോൾ ഞാനുണ്ടായി കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ പെങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി സ്നേഹവും വാത്സല്യവും ശ്രദ്ധയും കുട്ടിക്കാലത്ത് കിട്ടി. അപ്പോൾ അമ്മ മടിയിലെടുത്ത് ഇങ്ങനെ പാട്ടുകൾ പാടിക്കുമായിരുന്നു, പാടിക്കുകയല്ല പാട്ട് പാടുമായിരുന്നു. ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ പോയിരുന്നു ഇങ്ങനെ മടിയിലെടുത്ത് ഇങ്ങനെ ദീർഘമായിട്ട്. അന്നത്തെ ഒരു പ്രത്യേകത, ഞാൻ പിന്നീട് അമ്മ ആദ്യം പാടി കേട്ട ഒരു ഈണം എൻ്റെ മനസ്സിൽ തറഞ്ഞ ഒരു ഈണത്തെ പറ്റി പിന്നീട് സംസാരിക്കാം. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത, വിദ്യാഭ്യാസം 4-ാം ക്ലാസ് വരെ ഉള്ളു, കടുത്തിരുത്തിയിലാണ് ജനിച്ചത്, കോച്ചേരി ഫാമിലിയിൽ നിന്നായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് പദ്യങ്ങൾ ഇങ്ങനെ പഠിക്കുമായിരുന്നു, കാണപ്പണ പഠിക്കും, അനേകം ഒരുപക്ഷെ 100-100 വരികൾ പദ്യങ്ങൾ. ഞാൻ പിന്നീട് പാടാൻ പോകുന്നത് ജനോവാപർവം എന്ന് പറഞ്ഞ കർണോസ് പാതിരിയുടെ ഒരു കൃതിയിൽ നിന്നാണ് പാടാൻ പോകുന്നത്. അപ്പം ഈ കൃതിയിൽ ഇങ്ങനെ പാടി 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 ആ കഥകൾ വരുന്ന ആ ഈണം എൻ്റെ മനസ്സിലുണ്ട്, കഥയുടെ സാരാംശവും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടുന്ന് അത് കിട്ടി. പിന്നെ ആദ്യമായിട്ട് ഞാനൊരു രംഗപ്രവേശം ചെയ്തത് ഞങ്ങളുടെ പള്ളിപ്പുറത്ത്, പള്ളിപ്പുറം ചേർത്തല പള്ളിപ്പുറത്താണ് എൻ്റെ വീട്. ആ പള്ളിയിൽ അൽത്താര ബാലനായിരിക്കുമ്പോൾ പെരുന്നാളിന്, ഓഗസ്റ്റ് 15-ാം തീയതിയിലത്തെ പെരുന്നാളിന് ഈ പ്രസിഡൻ്റുമാരെ പൂവിതറുകയും ഹനാമേളം തളിക്കുക, അന്നേരം ഇവർ പാട്ട് പാടിക്കൊണ്ട് ചെന്ന് ചെയ്യുന്ന സുറിയാനിയിലാണ് ആ പാട്ടായിരുന്നത്, ഭേദ ദയാ നഗദോൽക്ലീല ദസമീറാസ ലീകാർമാറിയം. മാതാവിനെ പറ്റിയുള്ളൊരു പാട്ട്, ഇത് പാടി പോയി പൂവതറി. അപ്പോൾ കപ്പ്യാരി ഈ പാട്ട് പഠിപ്പിച്ചു. ആ പാട്ടിപ്പോഴും ഞാൻ പിന്നീട് കമ്പേൽമാരെന്ന് പറഞ്ഞ CDയിൽ ആ പാട്ട് ഉൾപ്പെടുത്തി. അപ്പോൾ അങ്ങനെ ആദ്യം രംഗപ്രവേശം ചെയ്തു. പിന്നെ പ്രധാനപ്പെട്ട രംഗപ്രവേശം ഞങ്ങളുടെ പട്ടാരി സമാജം സ്കൂളിലാണ്. ഞാൻ 8-ാം ക്ലാസ് വരെ പഠിച്ചത് പള്ളിപ്പുറത്ത് പട്ടാരി സമാജം സ്കൂളിലാണ്. ആ സ്കൂളിൻ്റെ 8-ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ സ്കൂളിൻ്റെ ആനിവേഴ്സറിക്ക് കഥാപ്രസംഗം പറയാനായിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടി. അപ്പോൾ പറഞ്ഞ കഥാപ്രസംഗം മുടിയനായ പുത്രൻ, അത് അന്ന് ആ വർഷത്തെ ദീപിക വാർഷിക പതിപ്പിൽ ഒരു ഫ്ലോറിൻ CMI അച്ഛൻ മുടിനായപുത്രൻ്റെ കഥ ഇങ്ങനെ എഴുതി. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് എൻ്റെതായ രീതിയിൽ അതിനെ മാറ്റി ചപ്പളാങ്കട്ടം എൻ്റെ അയൽവക്കത്തുള്ള ഒരു ഒരു ഹൈന്ദവ ഫാമിലിയിൽ പാട്ടിനോടൊക്കെ താല്പര്യമുണ്ടായിരുന്ന ഫാമിലി, അപ്പോൾ അവരുടെ വീട്ടിൽ ചപ്പളാങ്കട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചപ്പളാങ്കട്ടയും കൊണ്ടുപോയി അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് ഞാൻ പാടി തുടങ്ങി. അപ്പം ഈ കഥയിൽ ആ വരുന്നത് ആരാണെന്ന് നോക്കൂ എന്ന് പറഞ്ഞ ഓഡിയൻസിന് ഈ ഇവൻ തിരിച്ച് അപ്പൻ്റെ വീട്ടിലേക്ക് വരുന്ന രംഗം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കഥ തുടങ്ങുന്നത്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയൊരു കഴിവുള്ള കുട്ടി എന്നുള്ളൊരു ഒരു അംഗീകാരം കിട്ടി. അത് വലിയൊരു സംഭവമായിരുന്നു, കാരണം പലരെ മാറ്റിട്ടാണ് എനിക്ക് ആ അവസരം തന്നത്. ആ സ്റ്റേജിൻ്റെ പുറകിൽ നിന്ന് മുട്ടി പറച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അതൊരു വലിയ സംഭവമായിരുന്നു. അപ്പം അങ്ങനെയാണ്. പിന്നെ സെമിനാരിയിൽ ചേർന്നു. സെമിനാരിയിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ പാടാനുള്ള അവസരങ്ങളുണ്ടായി. കുർബാനയ്ക്കും ലീഡറായിട്ട് പാടാനും ലീഡ് ചെയ്ത് പാടാനും ഒത്തിരി ഒത്തിരി അവസരങ്ങളുണ്ടായി. അങ്ങനെ അങ്ങനെയാണ്. പിന്നെ കർണാടക ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ബാലപാഠങ്ങളും ഈ സെമിനാരിലായിരിക്കുമ്പോഴാണ് പഠിച്ചത്. ഒരു തോമസ് ആദ്യം വാഴക്കുളത്ത് ഇൻഫന്റ് ജീസസ് ഹൈസ്കൂൾ, അവിടെയാണ് 9-ഉം 10-ഉം പഠിച്ചത്. അത് കഴിഞ്ഞ് കളമശ്ശേരി സെയിന്റ് പോൾസിൽ വന്നു. അപ്പൊ അന്നൊക്കെ ഒരു തോമസ് കണ്ടെത്തി സെമിനാരി ബാംഗ്ലൂർ ധർമ്മരാം കോളേജിൽ. അപ്പോൾ അങ്ങനെ അവിടെ ബാലപാഠങ്ങൾ അവിടെ വെച്ച്
പഠിക്കാനുള്ള അവസരം ഉണ്ടായി. പിന്നെ അച്ഛൻ്റെ കുടുംബം ഈ പാലക്കൽ ഫാമിലി, നമ്മുടെ തോമസ് മൽപ്പാൻ, നമ്മുടെ CMI സഭയുടെ സ്ഥാപകനായിരുന്ന തോമസ് മൽപ്പാൻ്റെ കുടുംബമാണല്ലോ അല്ലേ? മനോഹര ആ ഉപയോഗിച്ച വാക്ക് എനിക്ക് വളരെ സന്തോഷം. CMI സഭയുടെ സ്ഥാപകൻ എന്ന വാക്ക് ഉപയോഗിച്ച് അധികം പേര് അതിപ്പോൾ ഉപയോഗിക്കാറില്ല. എല്ലാവരും CMI സഭയുടെ സ്ഥാപകൻ ചാവറ വിശുദ്ധ ചാവറ കുര്യാക്സിലേഷനാണെന്ന് പറഞ്ഞു വരിക. എന്തോ വളരെ കൃത്യമായിട്ട് സത്യമായിട്ട് ആ പദപ്രയോഗം ചെയ്തതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കാം ഞാൻ അദ്ദേഹം മൽപ്പാൻ എന്ന വാക്ക് സുറിയാനി വാക്കാണ്. മൽപ്പാന എന്ന സുറിയാനി വാക്കിൻ്റെ മലയാളീകരിച്ച രൂപമാണ് മൽപ്പാൻ. അത് മൽപ്പാന എന്നതിൻ്റെ അർത്ഥം ടീച്ചർ, വെറും ടീച്ചറല്ല, ഗുരു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ മൽപ്പാൻ എന്നുള്ള ടൈറ്റിൽ കിട്ടുന്ന ആൾക്കാണ് മറ്റു വൈദികരെ പരിശീലിപ്പിക്കാനുള്ള അധികാരമുള്ളത്. അപ്പോൾ അവർ ഈ ഇവരെ പരിശീലിപ്പിച്ച് പാട്ട് പഠിപ്പിച്ച് അങ്ങനെയാക്കുന്നു. അപ്പോൾ അങ്ങനത്തെ വലിയൊരു മഹാഗുരുവായിരുന്നു ഇദ്ദേഹം. ഈ വിശുദ്ധ യാവറയച്ചനെ 11-ാമത്തെ വയസ്സിൽ പള്ളിപ്പുറത്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് പിന്നെ പള്ളിപ്പുറത്ത് സെമിനാരി തുടങ്ങി അവിടെ പഠിപ്പിച്ച് അങ്ങനെ വളർത്തിയെടുത്തതാണ് കുടുംബത്തിലാണ്. ഓ, ഈ വൈദിക ശമനാരിയിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയും പ്രൊഫസേഴ്സിനെയും പ്രിൻസിപ്പലിനെയും ഒക്കെ മൽപ്പാൻ എന്നുള്ള ഒരു വാക്ക് ചേർത്താണ് സാധാരണ പറയാറ്. അത് എല്ലാ സഭകളിലും അങ്ങനെയാണ്? ആ ഓക്കെ, അതെ, സുറിയാനി സഭകളിൽ ഉള്ള ഒരു പാരമ്പര്യമാണ്. ഇന്ന് മൽപ്പാനാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ഒരു ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം സുറിയാനി ഭാഷ നന്നായിട്ട് അറിയണം, ബൈബിളിനെ പറ്റി അറിയണം. എല്ലാം ഇദ്ദേഹത്തിൽ നിന്നാണ് പഠിക്കുന്നത്. ഒരു വൈദികൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്, പ്രസംഗിക്കാൻ പഠിക്കുന്നതും ദൈവശാസ്ത്രം പഠിക്കുന്നതും തത്വശാസ്ത്രം പഠിക്കുന്നതും എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം പഠിക്കുന്നത് ഈ ഒരു വ്യക്തിയിൽ നിന്നാണ്. അങ്ങനെ കോളേജിൽ പോലെ ഒത്തിരി പ്രൊഫസേഴ്സുള്ള ഒരു കാലഘട്ടമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഈ പാലക്കൽ തോമ മൽപ്പാൻ. അദ്ദേഹം കേരളത്തിലെ പ്രഭുത്വ അന്ന് പാശ്ചാത്യ മിഷണറിമാരാണ് നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് സ്വന്തമായിട്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കവും 18-ാം നൂറ്റാണ്ട് എൻഡും. അതെ അതെ, 1780 അദ്ദേഹം ജനിക്കുന്നത്, 1841 മരിക്കുന്നു. അപ്പോൾ സഭയുടെ ഭരണം മുഴുവനും അവരുടെ കയ്യിലാണ്. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ സഭയുടെ പ്രതിനിധി പോലെയായിരുന്നു, വാക്താവ് പോലെയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം അവരെപ്പോലെ അവരെക്കാൾ നല്ല പ്രബുദ്ധരായ വൈദികർ, വിദ്യാഭ്യാസമുള്ള വൈദികർ നമ്മുടെ സഭയിൽ ഉണ്ടാവണം എന്ന് സ്വപ്നം കണ്ടിരുന്ന ഒരാളാണ്. എന്നിട്ട് സാവധാനം അവർക്ക് വേണ്ടി അവരൊരുമിച്ച് താമസിക്കുന്ന, പരസ്പരം സഹായിക്കുന്ന ഒരു സമൂഹം, ഒരുമിച്ച് താമസിക്കുന്ന ഒരു സമൂഹം, ആ ആശയമാണ് പിന്നീട് സന്യാസ സഭയായിട്ട് രൂപം കൊണ്ട് വന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ടൊരു തോമസ് പോരൂക്കര മൽപ്പാൻ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ശിഷ്യനായ വിശുദ്ധ ജാവറ കുര്യാക്കോസ് വന്ന് ആ ദൗത്യം എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി, അദ്ദേഹത്തിന് മരണശേഷം കൊണ്ടുപോയി. അപ്പോൾ ഈ സന്യാസ സഭയ്ക്ക് കല്ലിടുന്നതും അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഇതിൻ്റെ ഈ ആശയവും അതിൻ്റെ പ്രാഥമിക നടത്തിപ്പും എല്ലാം ഈ വ്യക്തി തന്നെയാണ് ചെയ്തത്. അദ്ദേഹത്തെ കേരളം ആദരിക്കാൻ ഇനിയും വൈകിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പണ്ട് വായിച്ച ഏതോ ലേഖനത്തിൽ നിന്നാണ് എനിക്കിത്, കുറ്റനാളിൽ വായിച്ച ഒരു ലേഖനത്തിൽ നിന്നാണ്, എൻ്റെ ഓർമ്മയിൽ നിന്നാണ് അതങ്ങനെ ഞാൻ പറയാനിട വന്നത്. നമുക്ക് മറ്റേ ഇതിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പഠനമൊക്കെ തുടങ്ങി അച്ഛൻ പിന്നെ കോളേജ് ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കാനായിട്ട് ബറോഡ കോളേജിലേക്ക് പോയല്ലോ. അതിലെ ആ ഭാഗങ്ങളൊന്ന് പറഞ്ഞാൽ നമുക്ക്. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനോട് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ധർമ്മാനം കോളേജിൽ സെമിനറി, ക്രൈസ്റ്റ് കോളേജിൽ BA പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ജെസ്യൂട്ട് ഒരു ചെമ്മാച്ചനുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു ഹിന്ദുസ്ഥാനി രാഗത്തിലുള്ള ഒരു ലക്ഷണഗീതം പാടിക്കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് വളരെ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഞാനത് അത് കേട്ട് പഠിച്ചു. അപ്പോൾ അത് കർണാടക സംഗീതത്തിൽ നിന്ന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും കർണാടക സംഗീതം പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് സംഗീതസ്ഥാനം പഠിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ആഗ്രഹം വന്നു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകാൻ വേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ അതേപോലെ അറിഞ്ഞത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ എൻ്റെ ആദ്യത്തെ 45 RPM ഗ്രാം ഫോൺ റെക്കോർഡ് വന്നു. ഡെക്കൻ റെക്കോർഡ്സ്, ബാംഗ്ലൂർ പഠിക്കുമ്പോഴാണ്, വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴാണ്. ഡെക്കൻ റെക്കോർഡ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കൊരു ഐസക് ആലപ്പാട്ട് എന്ന് പറഞ്ഞ അച്ഛൻ എന്നെ അവർക്ക് പരിചയപ്പെടുത്തി. അങ്ങനെ തങ്കയ്യ കമ്പനിയുടെ മാനേജർ, അന്ന് പുള്ളിക്ക് ഡെക്കൻ റെക്കോർഡ്സ് ഉണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന HMBയിലൂടെ തന്നെയാണ്. അപ്പോൾ എന്നെ മദ്രാസിൽ വിട്ട്, HMB മദ്രാസിൽ ജെമിനി ഒരു സ്റ്റുഡിയോ ഉണ്ടെന്ന്, അവിടെയാണ് റെക്കോർഡ് ചെയ്തത്. KG ജോയിയുടെ സംഗീതം, കല്ലെറിയാൻ കൊണ്ടുവന്നീ പാപിനിയെ ഞങ്ങൾ കൽപ്പന നീ നൽകുകയില്ലോ കല്ലെറിഞ്ഞു കൊല്ലറിയാൻ കൊണ്ടുവന്നീ പാപിനിയെ ഞങ്ങൾ
കൽപ്പന നീ നൽകുകിലോ കല്ലെറിഞ്ഞു കൊല്ലാം. അതായത് പാപിനെ പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കർത്താവിൽ കൊണ്ടുവന്ന് അത് കല്ലെറിയാൻ കൊണ്ടുവരുന്ന ആ രംഗം ചെറിയ കുനിയന്തോർത്ത് അച്ഛൻ ലിറിക്സ് രൂപത്തിലെഴുതിയിട്ട് കെ ജെ ജോയി സംഗീതം. അപ്പം അദ്ദേഹത്തെ പരിചയമുള്ള ആളുണ്ടായിരുന്നു, അങ്ങനെ പരിചയപ്പെടുത്തി. അദ്ദേഹമാണ് സംഗീതം. അപ്പോൾ 45 RPM രണ്ട് സൈഡിൽ, ഒരു സൈഡിൽ 7 മിനിറ്റും മറ്റു സൈഡിൽ 2 പാട്ടുമാണ്. ഹൃദയ വിളക്കു കൊളുത്തി വണങ്ങുന്നു നന്ദിയോടങ്ങയെ പാടി നമിക്കുന്നു സകലേശ സകലേശാമി നാമം വാഴ്ത്തുന്നു സ്തുതിഗീതങ്ങൾ പാടുന്നു. ഇതിൻ്റെ പ്രത്യേകത, അന്ന് 1975 ആ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ രാവിലെ പള്ളികളിൽ നിന്ന് ഗ്രാമഫോൺ റെക്കോർഡ് വയ്ക്കുമായിരുന്നു. ഇപ്പോൾ ഗ്രാമഫോൺ റെക്കോർഡിൻ്റെ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഈ പാട്ട് കുറേ നാളുകൾ പള്ളികളിൽ നിന്ന് രാവിലെ, ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ പേരമ്മ ഇടുക്കിയിലുണ്ട് ചെറുതോണിയിൽ, അവിടെ അവധിക്കാലത്ത് പോയപ്പോൾ രാവിലെ എഴുതി അവിടുത്തെ ഒരു യാക്കോബായ പള്ളിയിൽ നിന്ന് ഈ പാട്ട് കേട്ടി എഴുന്നേറ്റ രംഗങ്ങളുണ്ട്. അപ്പോൾ ആ റെക്കോർഡ് വളരെ കമേഴ്ഷ്യലി ചിലവായതുകൊണ്ട് എനിക്കൊരു ലോങ് പ്ലേ റെക്കോർഡ് തന്നു. അപ്പോൾ ലോങ് പ്ലേ റെക്കോർഡിന് പുള്ളി പറഞ്ഞത് കലാഭവൻ്റെ പോലെ ഒരു 10 പാട്ടുകൾ ഭക്തിഗാനങ്ങൾ, ഈശ്വരനെ തേടിയാൻ നടന്നു, എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു പോലുള്ള. അപ്പം ഞാനത്, ഞാൻ ചെറുപ്പമാണ്, ചെമാച്ചനാണ്, ഞാനത് ഇതിൽ പറഞ്ഞു ആ പാട്ടുകൾ യേശുദാസ് പാടുന്നുണ്ടല്ലോ, ഞാൻ എന്തിനാത് പാടുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു പാട്ടല്ലേ ഉണ്ട്. അങ്ങനെ ഞാൻ ക്രിസ്ത്യൻ ഭജൻസ് ഭജൻസ് പാടാതെ പറഞ്ഞു. ആദ്യം പുള്ളിക്ക് അത് ഉള്ള മുഖം അങ്ങോട്ട് മാറി, ആരാണ് ഭജൻ വാങ്ങിക്കാൻ പോവുക. പക്ഷെ ഞാൻ പറഞ്ഞു അന്ന് ധർമ്മരാം കോളേജിൽ ഭാരതീയ പൂജ എന്നൊക്കെ പറഞ്ഞ് ഓം ജഗദീശ്വര സദാപി ചിന്മയ ജഗദീശ്വര വന്ദേ എന്നൊക്കെ ഞങ്ങൾ കുർബാനയ്ക്ക് പാടിക്കൊണ്ടിരുന്നു. ഓം ജഗദീശ്വര സദാപി ചിന്മയ ജഗദീശ്വര വന്ദേ എന്ന് പറഞ്ഞു കുർബാനയ്ക്ക് പാടിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു അതുപോലത്തെ പാട്ടുകൾ ചെയ്യാമെന്ന് പറഞ്ഞു. അവസാനം എൻ്റെ പിടിവാശിക്ക് പുള്ളി സംബന്ധിച്ച് കൃഷ്ണൻ ഭജന ലോങ് പ്ലേ റെക്കോർഡ് വന്നു. അപ്പോൾ ഞാൻ പട്ട് വെക്കുന്നതിന് മുമ്പ് ഞാൻ റെക്കോർഡിംഗ് എല്ലാം നടന്നു. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ബറോഡയിൽ പാട്ട് പഠിക്കാം. ജെ ഡി പട്വർദ്ധൻ്റെ പ്രൊഫസർ ജെ ഡി എൻ വി പട്വർദ്ധൻ്റെ പേര് പറഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ ആദ്യം പാടിയപ്പോൾ ഉപയോഗിച്ച തമ്പുരു അദ്ദേഹം പോയി സെലക്ട് ചെയ്ത തമ്പുരുവാണ്. മീറജ് എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലെ ഒരു ചെറിയ പട്ടണം, ഒരു ചെറിയ ഗ്രാമമാണ്. നമ്മുടെ തൃശ്ശൂരെ സ്വർണ്ണക്കട പോലെ അവിടെ ഒരു തെരുവ് മുഴുവനും തമ്പുരു ഉണ്ടാക്കുന്നത് അവിടെ ഇതാണ്. അതെ അതെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ, കാരണം ഇത് നോർത്ത് ഇന്ത്യൻ തമ്പുരുവാണ്, ചൊരക്ക പ്രോസസ്സ് ചെയ്തിട്ടാണ് ആ തമ്പുരു, അതുകൊണ്ട് ആ റെസണൻസ് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചയമുള്ള തമ്പുരു മേക്കറിൽ ഉണ്ടാക്കിയ തമ്പുരുവാണ്. ഞാൻ അവിടെ പോയി അത് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് ഈ അഭിമുഖത്തിനുമ്പിൽ ആ തമ്പുരു വെച്ച് പാടാനും ആ തമ്പുരുവിനെ പറ്റി സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആശീർവാദം, പട്വർദ്ധൻ സാറിൻ്റെ ആശീർവാദം ആ തമ്പുരിലൂടെ ഞാൻ സ്വര പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോഴും ആ തമ്പുരു ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ബ്രോഡ്വേയിൽ നൺസെൻസ് ബ്രോഡ്വേ ഷോയിൽ ഞാൻ ഈ തമ്പുരു ഇതുപോലെ കയ്യിൽ വെച്ചിട്ടാണ് ഹിന്ദി പാട്ടാണ്. ഓർക്കി പ്രതീക്ഷ കരുത്തേ പെഹരദാര ജേസേ പ്രഭുജി പ്രഭുജി ഹം തേരി രാഹ് ദേഖ്തേ രാഹ് ദേഖ്തേ. ഒരു സങ്കീർത്തനമാണത്, ഞങ്ങളൊരു അച്ഛൻ CMI അച്ഛൻ തന്നെ കമ്പോസ് ചെയ്ത പാട്ടാണത്. കമ്പോസ് ചെയ്ത് ആ പാട്ട് ഞാൻ തമ്പുരു മീട്ടി പാടി ബ്രോഡ്വേ ഷോയിൽ ഓർക്കസ്ട്ര, റെഗുലർ ഓർക്കസ്ട്ര എന്നോടൊപ്പം ഞങ്ങൾ നേരത്തെ പോയി പ്രാക്ടീസ് ചെയ്തിട്ട് അവർ ഇത് പാടി. അതൊരു ഒരു വലിയൊരു അനുഭവമായിരുന്നു. ഒരു ക്രിസ്തീയ ഗാനം ബ്രോഡ്വേ ഷോയിൽ ഈ ന്യൂയോർക്ക് മഹാനഗരത്തിൻ്റെ മധ്യത്തിലുള്ളൊരു തിയേറ്ററിലിരുന്ന് പാടാൻ സാധിച്ചു എന്നുള്ളൊരു ഒരു അച്ഛൻ. പിന്നെ ആ ഭാഗത്തേക്കൊന്നും വലിയൊന്നും പിന്നീട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. കാരണം പള്ളിയിലെ ചുമതലകളും ഇതുമായിട്ട് അങ്ങോട്ട് ഒത്തുപോകില്ല. ബ്രോഡ്വേ ഷോയിൽ നമ്മൾ അവർ പിന്നീടൊരു വിളി വന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ കാര്യങ്ങളും കോളേജ് പഠനവും എല്ലാം കൂടി അത് അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ മുഴുവനും അങ്ങ് മാറിപ്പോകും. അതൊരു വളരെയധികം കോമ്പറ്റിറ്റീവ് ഫീലാണ്. നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും റീഡിഫൈൻ ചെയ്തുകൊണ്ട് റീഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ പഠനത്തിൻ്റെ ശ്രദ്ധയും പള്ളിയിലെ ശ്രദ്ധയും പോകുമെന്ന് വിചാരിച്ചാൽ പിന്നെ ഞാൻ അതിലേക്ക് അങ്ങ് പോയി. വേറൊരു കാര്യം ഈ
പടവർദ്ധൻ സാറിനെ പറ്റി പറഞ്ഞപ്പം അവിടെ അദ്ദേഹം അച്ഛനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഒരു സെൻറ്റൻസ് ഉണ്ട്, എന്ത് ചെയ്താലും സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ളതേ ചെയ്യാവുള്ളൂ. എല്ലാ ആൾക്കാരും ചെയ്ത് കഴിഞ്ഞാൽ, ഞാനും ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും നോട്ടബിൾ ആകില്ല. അതുകൊണ്ട് എന്ത് ചെയ്താലും ഒന്ന് വ്യത്യസ്തമായിരിക്കുന്ന തൻ്റെ കയ്യൊപ്പതിനകത്ത് വേണമെന്ന് പറഞ്ഞ പോലെ, കയ്യൊപ്പതിനകത്ത് വേണമെന്ന് പറഞ്ഞ പോലെ പ്രൊഫസർ ഒരു ഉപദേശം അച്ഛനെ തരുന്നുണ്ട്. ഒരു പക്ഷേ മറ്റ് കേരളത്തിലെ എല്ലാ ആൾക്കാരും അച്ഛൻ അവിടെ നിന്ന് പോരുമ്പം ഡോക്ടറേറ്റൊക്കെ എടുത്ത് തിരിച്ച് എന്ന് പാട്ടുകാരനായിട്ട് ഒക്കെ മാത്രം പാട്ടിൻ്റെ ലോകത്ത് മാത്രം നിൽക്കുമെന്ന് പറഞ്ഞപ്പം വളരെ വ്യത്യസ്തമായൊരു മേഖല അച്ഛൻ തിരഞ്ഞെടുക്കുകയും അറാമിക് ലാംഗ്വേജിൻ്റെ ലോകത്തേക്ക് പോവുകയും ചെയ്തത് അങ്ങനെ വ്യത്യസ്തമാകാം ആകണമെന്ന് പ്രൊഫസർ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമുക്ക് ഇനി അറാമിക് ലാംഗ്വേജിലേക്ക് വരാം. അതൊരു വലിയ ഭൂമികയാണല്ലോ. വലിയ ഭൂമിക ഒരു ഭൂമിന്റെ അർത്ഥം വലിയൊരു തലം. വലിയൊരു തലമാണ്. എങ്ങനെയാണ് അച്ഛൻ അതിലേക്ക് ആകൃഷ്ടനാകുന്നതെന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നു. ഒരു പക്ഷേ നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷവും കാലഘട്ടങ്ങളായിട്ട് നമ്മുടെ കുർബാനക്രമത്തിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളിലൂടെയൊക്കെ ഈ സുറിയാനി എന്നുള്ള ലാംഗ്വേജ് ഡിമിനിഷ്ഡ് ആകുന്നതായിട്ടുള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാകാം. അതൊരു കാര്യം. രണ്ടാമത് വേദഭാഷ എന്ന് സംസ്കൃതത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ സംസ്കൃതത്തിൻ്റെ സ്റ്റേജ് തന്നെ അറിയാലോ, അതിങ്ങനെ അസ്തമിച്ച് അസ്തമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ മലയാള ഭാഷയ്ക്ക് വരെ ആ മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അറാമിക് ലാംഗ്വേജിൻ്റെ ലോകത്തേക്ക് വന്നിട്ട് ഇന്ന് ആരെങ്കിലും അറാമിക് ലാംഗ്വേജ് ഭാഷ സംസാരിക്കുന്ന എവിടെയെങ്കിലും ഉണ്ടോ? സിറിയയിൽ മലൂല എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമമുണ്ട്, ഒരു മലം പ്രദേശമാണ്. ആ മലം പ്രദേശത്ത്, ആ ഗ്രാമത്തിൽ, അതിങ്ങനെ മറ്റു ലോകത്തിൽ നിന്ന് അധികം സമ്പർക്കമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ് പറയുന്നത്. അവിടെ ഈ ഭാഷ സംസാരിക്കുന്നവർ ഇന്നും ഉണ്ട്. ന്യൂയോർക്ക് ടൈംസിലൊരു ആർട്ടിക്കിൾ ഞാൻ കുറച്ച് നാൾ മുമ്പ് വായിച്ചു. പക്ഷേ ആ ഗ്രാമം, അവിടെ ക്രിസ്ത്യാനികളും ഉണ്ട്, ഒരു കോൺവെൻ്റും ഉണ്ട്. പക്ഷേ ആ ഗ്രാമം ഈയിടെ കഴിഞ്ഞ സിറിയ യുദ്ധത്തിൽ ഒത്തിരി ബോംബിട്ട് നശിപ്പിച്ചു. പക്ഷെ അവിടെ ഈ ആൾക്കാർ ഇത് സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ, ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ദിവസം എനിക്ക് അവിടെ പോകണം. അവിടെ അവർ ഇപ്പം ആവുവിന്ദു വിശ്മയ്യ, സ്വർഗസ്നായ പിതാവ് എന്ന ഈശോ പഠിപ്പിച്ച ആ പ്രാർത്ഥന എങ്ങനെയാണ് അവർ പറയുന്നത്, അവരുടെ ഉച്ചാരണം എങ്ങനെയുണ്ടെന്ന് കേൾക്കണമെന്ന് വിചാരിച്ച് റെക്കോർഡ് ചെയ്യാനായിട്ട് എനിക്ക് അവിടെ പോകണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ടായത്. അരമായ ഭാഷയിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് ആ ഭാഷയിൽ ഉത്ഭവിച്ച സംഗീതം എന്നെ കാര്യമായിട്ട് സ്വാധീനിച്ചു. ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ അതുകൊണ്ട് തുടങ്ങി. ഈ ബറോഡയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഭാഷയുടെ ആ അരമായ സുറിയാനി സംഗീതത്തിൻ്റെ പ്രത്യേകത എന്നെ കാര്യമായിട്ട് സ്വാംശീകരിച്ചിരുന്നു. ഞാൻ ആദ്യമായിട്ട് എഴുതിയ ഒരു ലേഖനത്തിൽ, ഞങ്ങളുടെ പള്ളിപ്പുറം പള്ളിയുടെ പിന്നീട് നവീകരണം കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു സുവനീറിൽ ഞാൻ എഴുതിയ ലേഖനത്തിൽ, നമ്മളിത് ശ്രദ്ധിച്ച് ഇത് രേഖപ്പെടുത്തി വയ്ക്കണം എന്ന് ഞാൻ അന്ന് എഴുതി. ഒരു പ്രൊഫസി, ഒരു ഉൾക്കാഴ്ച പോലെയായിരുന്നു. കാരണം അപ്പം അന്ന് ഞാൻ പുഗ്ദാനഗോ പുഗ്ദാനേദം ശിഹ എന്നെ സ്വാധീനിച്ചത് ഇത് മലയാളമല്ല, മലയാള ശൈലിയല്ല, സോപാന സംഗീത ശൈലിയല്ല, കർണാടക സംഗീത ശൈലിയല്ല, ഇങ്ങനെയൊന്നും അല്ലാത്തൊരു പ്രത്യേക സംഗീത ശൈലിയുള്ള ഈ സംഗീത ശൈലി കേരളത്തിലുണ്ട് എന്നുള്ളത് കേരള സംസ്കാരത്തിൻ്റെ വൈവിധ്യത്തിനും വലിയൊരു മുതൽക്കൂട്ടാണത്. അപ്പം അങ്ങനെ ഒരു ശൈലി, അതിനോട് ബന്ധപ്പെട്ട ഒരു ശൈലി അങ്ങോട്ട് നശിച്ചു പോകുന്നത് നമുക്ക് വലിയൊരു നഷ്ടമായിരിക്കും. ഒരു സ്പീഷീസ് ഓഫ് ആനിമൽ, അല്ലെങ്കിൽ ഒരു സ്പീഷീസ് ഓഫ് ഫ്ലവർ, ഒരു ചെടിയൊക്കെ അന്യം നിന്ന് പോകുന്നത് പോലെയുള്ള ഒരു സ്ഥിതി അന്ന് തന്നെ എനിക്ക് അത് തോന്നിയിരുന്നു. ഇത് അന്യം നിന്ന് പോകാൻ സാധ്യതയുണ്ട്. കാരണം എനിക്ക് 10 വയസ്സായപ്പം ഭാഷ മാറി, സുറിയാനിമാർ മലയാളമായി. ഈ ഭാഷ, ഈ സംഗീത ശൈലി അന്യം നിന്ന് പോകുമല്ലോ എന്നൊരു ആകാംക്ഷ എനിക്ക് ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ചരിത്രവും ഈ സുറിയാനി സംഗീതത്തിൻ്റെ ചരിത്രത്തിനും
കോമൺ ത്രെഡ്സ് ഉണ്ട്. കാരണം ഹിന്ദുസ്ഥാനി സംഗീതം ഇന്ത്യയുടെ സംഗീതവും പേർഷ്യൻ സംഗീതവും തമ്മിൽ സങ്കലനം ചെയ്തു വന്നതാണ്. ഈ സുറിയാനി സംഗീതവും മധ്യപൂർവ്വദേശത്ത് നിന്ന് തന്നെ, അതേ മധ്യപൂർവ്വദേശത്ത് നിന്ന് തന്നെ ഇവിടെ വന്ന ഭാഷയും അതിൻ്റെ സംഗീത ശൈലിയും ഉരുത്തിരിഞ്ഞതാണ്. അപ്പോൾ രണ്ട് ദേശങ്ങളുടെയും സംസ്കാരങ്ങളെയും സങ്കലനങ്ങളിൽ നിന്നുണ്ടായ സംഗീത ശൈലികളാണിത്. ഇതെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ മുതൽക്കൂട്ടിൽപ്പെട്ടാണ്. കേരളം എന്ന് പറയുന്ന ഒരു ഇന്ത്യ എന്ന് പറയുന്നതിന് ഇങ്ങനെ ഒരു സങ്കലനത്തിന്റെ കഥയാണല്ലോ നമ്മുടെ എല്ലാ കാര്യത്തിലും. കേരളത്തിന് പ്രത്യേകിച്ച് നമ്മുടെ നിറം പോലും അങ്ങനെ ഒരു സങ്കലനത്തിന്റെ കഥയാണ്. നമ്മുടെ സംസ്കാരവും നമ്മുടെ സംസാര രീതികളും നമ്മുടെ ഭക്ഷണ രീതികളും എല്ലാം ഇത് ഈ അതെന്തുകൊണ്ടാണെന്ന് അച്ഛൻ ആദ്യം തുടക്കം എങ്ങനെയാണെന്ന് ആലോചിച്ചു പോയിട്ടുണ്ടോ? ഇല്ല, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടാണ് ആദ്യം. അത് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല, അന്നേരം യവണ്ണര്, പേർഷ്യക്കാര്, മറ്റേ പോർച്ചുഗീസുകാര്, ഫ്രഞ്ചുകാരെല്ലാവരും ആദ്യം വന്ന് ഇറങ്ങുന്നത് ഈ കടൽത്തീരമായ കൊച്ചി ആ ഭാഗത്ത്, കൊടുങ്ങല്ലൂർ ഭാഗത്താണല്ലോ. പിന്നെ അതിനൊരു കാരണം നമ്മുടെ കുരുമുളക്, അതെ, ഏലക്കായ, സ്പൈസ്, സുഗന്ധദ്രവ്യങ്ങൾ, അതന്വേഷിച്ചാണല്ലോ നമ്മുടെ അമേരിക്കയിലേക്ക് പോലും മറ്റേ കൊളംബസ് വന്നിറങ്ങി. കൊളംബസ് അങ്ങോട്ടാണ് പോയത്. ഈ സുറിയാനി ഭാഷയുടെ ഒരു വൈദികനായതുകൊണ്ടാകാം, ഒരു പക്ഷേ യേശുക്രിസ്തു സംസാരിച്ച ഭാഷയാണല്ലോ അറാമിക് ലാംഗ്വേജ്, അല്ലെങ്കിൽ അറാമിക് ലാംഗ്വേജിന്റെ സ്ലാങ് ആണോ സുറിയാനി എന്ന് പറയുന്നത്? ഒരു യേശുക്രിസ്തു സംസാരിച്ചിരുന്ന ഭാഷയാണ് അറാമിക് ലാംഗ്വേജ്. അത് ഇപ്പോഴും അദ്ദേഹത്തെ ആദരിക്കുകയും വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ പാതകൾ പിന്തുടരുകയും ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും പ്രബലമായിട്ട് ലോകത്തിന്റെ നാനാഭാഗത്തും ഉണ്ടായിരിക്കെ, ഈ ഒരു ഭാഷ നമ്മളുടെ നാട്ടിൽ പ്രബലമായിട്ട് ഇരുന്നിട്ട് അത് അസ്തമിച്ചു പോകരുത് എന്നുള്ള ഒരു ചിന്തയാകാം അച്ഛനെ അതിലേക്ക് നയിച്ചെന്ന്. അല്ല, അന്ന് വാസ്തവത്തിൽ അത്രയ്ക്കും ഞാൻ വളർന്നിട്ടുണ്ടായില്ല. ഈശോ സംസാരിച്ച ഭാഷ അതുകൊണ്ട് ഇത് നിലനിർത്തണമെന്നുള്ള തലത്തിലേക്ക് ഞാൻ അന്ന് പോയിരുന്നില്ല. ബറോഡയിൽ പഠിക്കുമ്പോൾ അന്ന് എന്നെ സ്വാധീനിച്ചിരുന്നത് ഈ സംഗീത ശൈലിയാണ്. ഈ സംഗീത ശൈലിക്ക് തനിമയുണ്ട്. ഈ പട്ടുവർദ്ധൻ സാറിൻ്റെ പേര് വീണ്ടും ഞാൻ കൊണ്ടുവരുന്നു. കാരണം പട്ടുവർദ്ധൻ സാറിൻ്റെ മുമ്പിൽ ഞാൻ ഒരു പാട്ട് പാടി, കമ്പേൽമാരൻ. കമ്പേൽമാരൻ ഹാൻ കുർബാന ലേൽ ബഷ്മയാദ് കാറേ അവദാഗ് ബഹായ് മാനുസ അദ്ദേഹം. ഞാൻ പാട്ട് നിർത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്നെ നോക്കി, അദ്ദേഹത്തിന് ഇതെങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഇതെവിടെ നിന്ന് ഈ സാധനം വന്നു? എന്നാ ഇതിന് മധ്യപ്രദേശിന്റെ സംഗീത ശൈലിയായിട്ട് സാമ്യമുണ്ട്, പക്ഷെ ഇതെങ്ങനെ കേരളത്തിൽ? അദ്ദേഹത്തിനൊരു ഐഡിയ ഉണ്ടായാലും ഇങ്ങനൊരു സംഗീത ശൈലി ഇവിടെ ഉണ്ടെന്ന്. അപ്പൊ ഈ സംഗീത ശൈലി തന്മയുള്ളതാണ്, ഇത് നമ്മളെ നിലനിർത്തിയേ പറ്റൂ, ഇത് ചത്തുപോകരുത് എന്നുള്ള ഒരു ആകാംക്ഷയായിരുന്നു അന്ന്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഈശോ സംസാരിച്ച ഭാഷയാണ് എന്ന് പറഞ്ഞു. ഇന്നിപ്പം അതാണ് എൻ്റെ പ്രാഥമിക വാഗ്വാദം. അന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഇന്ന രീതിയിൽ എഴുതണം, അല്ലെ ഇന്ന രീതിയിലായിരിക്കണം മറ്റുള്ള ജനങ്ങളെ നയിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത ഭാഷ. അതെ, കാരണം യേശുവിൻ്റെ ഈശോയുടെ സമയമായപ്പോഴേക്കും അരമായ ഭാഷയായിട്ട് ലോക്കൽ കൊളോക്കിയൽ ലാംഗ്വേജ് ആയിരുന്നു, സംസാര ഭാഷയായിരുന്നു. അവർ സിനഗോഗിൽ പോകുമ്പോൾ ഹീബ്രു ഭാഷയിൽ ചെയ്തിരുന്നു, പക്ഷേ വീട്ടിൽ സംസാരിച്ചിരുന്നത് അരമായ ഭാഷയാണ്. അപ്പോൾ ആ ഭാഷയിലാണ് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. അവർക്ക് അതേ ഉള്ളൂ, ആ ശിഷ്യന്മാർ വെറും മുക്കുവരായിരുന്നു. അവർക്ക് വലിയ യൂണിവേഴ്സിറ്റി പഠനങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ അവർക്ക് ഈ ഭാഷയിൽ പറഞ്ഞു കൊടുത്താലേ കാര്യങ്ങൾ മനസ്സിലാകുന്നുള്ളൂ. അപ്പോൾ ഉദാഹരണത്തിന് ആവൂന്ദ് ബസ്മയ്യ, സ്വർഗസ്നായ പിതാവ് എന്ന എന്ന പ്രാർത്ഥന പറഞ്ഞു കൊടുത്തിരുന്നത് ആവൂന്ദ് ബസ്മയ്യ നസ്കന്ദഷ്മാഗ് തേസേ മൽക്കൂസാഗ് നെഹവേ സവിയാനാഗ് ഐക്യനാഥ് ബസ്മയ്യ ബറ ഹവലൻ ലഹുമാദ് സുനക്കാൻ യൗമാന വശോക്ലൻ ഹൗബായൻ വഹുത്താഹയൻ ഐക്യനാഥ് ആപ്പ് ഹനൻ ശുക്കൻ ലഹയാവേൻ ഉലാത്തായലൻ നസിയോന എല്ലാപ്പസാൻ മെൻബീശ. മിക്കവാറും ഇതേ വാക്കുകൾ തന്നെയായിരിക്കും യേശു ഉപയോഗിച്ചിരുന്നത്. കാരണം ഇതൊക്കെ വായ്മൊഴിയായിട്ട് പഠിച്ച് ആൾക്കാർ തുറന്നുകൊണ്ട് പോകുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അന്ന് ലിപി ഇല്ലേ? ഇതിന് ലിപി ഒരു ലിപി ഉണ്ട്, എസ്ത്രാങ്കല എന്ന് പറഞ്ഞൊരു ലിപി അന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് അത് കൂടുതൽ ലിപികൾക്ക്, ഇപ്പോൾ ഉള്ള ലിപി അന്നില്ല. അപ്പം അങ്ങനെ ഒരു ഗുരുമുഖത്ത് നിന്ന് കിട്ടിയ ആ വാക്കുകൾ
അതുപോലെ പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള അവകാശം നമ്മളങ്ങ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. എനിക്ക് ഇന്ന് ചിന്തിക്കുമ്പോൾ സിറോ മലബാർ സഭയിൽ ഞാൻ അംഗമായിരുന്ന സിറോ മലബാർ സഭയിലെ അന്നത്തെ അധികാരികളോടും ഇതിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നവരോടും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അതാണ്, എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ആ ഭാഷയിൽ ആ പ്രാർത്ഥന പറയാനുള്ള അവകാശം എടുത്തു കളഞ്ഞു? നമുക്ക് നമ്മളിപ്പോൾ പിള്ളേർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ലേ, നമ്മളെല്ലാ ഭാഷകളും പഠിപ്പിക്കുന്നില്ലേ, കാര്യം കാണാൻ വേണ്ടി നമ്മൾ ഇന്നും പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ആരാധനക്രമത്തിലൂടെ ആ ഭാഷ നിലനിർത്തിയതിൽ കുട്ടികൾ അത് പഠിച്ചു പഠിച്ചു പോയി പറഞ്ഞ് 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 കുട്ടികളുടെ മനസ്സിങ്ങനെ ഇതിങ് ഒപ്പിയെടുക്കും അങ്ങ് ചെയ്തു പോകും. അപ്പോൾ അവർക്ക് ഈ ഒരു ഒരു നമ്മുടെ അമ്പലിക്കൽ കോഡ്, നമ്മുടെ സാംസ്കാരിക അമ്പലിക്കൽ കോഡ് അങ്ങോട്ട് നീട്ടി 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 ഈശോയുടെ അന്ത്യത്താഴവേളയിലേക്ക് കൊണ്ട് മുട്ടിക്കാമായിരുന്നു. അപ്പോൾ അത് സഭാധികാരികൾ നഷ്ടപ്പെടുത്തി. അത് തിരിച്ചു കൊണ്ടുവരണമെന്ന് ഞാനിപ്പോൾ വിനീതമായിട്ട് അപേക്ഷിക്കുന്നുണ്ട്, പക്ഷേ ആരും അങ്ങനെ ഗൗരവമായിട്ട് കേട്ട് തുടങ്ങിയിട്ടില്ല. ഈ അഭിമുഖം കണ്ടിട്ട് വൈദികരല്ലാത്തവരും സാമാന്യ ആൾക്കാരും ഹാ അത് ശരിയാണല്ലോ, അത് നമ്മൾ ചെയ്യേണ്ടതാണല്ലോ എന്ന് അവരോടുള്ള സംഭാഷണത്തിൽ വന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ അവർ ആ നമുക്ക് വേണ്ടി ചെയ്തു കളയാം, ഇത് തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ്. അതിൻ്റെ പ്രചോദനം യഹൂദന്മാരാണ്. അവർ ഇസ്രായേൽ രാജ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ ഹീബ്രു നാഷണൽ ഭാഷയാക്കി തിരഞ്ഞെടുത്തു. കാരണം അത് അവരുടെ ഐഡൻറ്റി, അവരുടെ തനിമയുടെ ഭാഗമാണ്, അവശ്യഘടമാണ്. അതുപോലെ ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് സിറോ മലബാർ ക്രിസ്ത്യാനികൾ, അവർ പൗരസ്ത്യ സുറിയാനി, അതായത് ഈ സുറിയാനിക്ക് തന്നെ രണ്ട് വകഭേദങ്ങളുണ്ട്, പ്രൊനൗൺസിയേഷൻ്റെ കാര്യത്തിലേ ഉള്ളൂ, നമ്മൾ തൃശ്ശൂർ മലയാളം കോട്ടയം മലയാളം പോലെ. അപ്പോൾ ആ പൗരസ്ത്യ സുറിയാനി ശൈലി ആലാഹ എന്നാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്, ആലോഹോ എന്നല്ല. അപ്പോൾ അത് ഈ സിറോ മലബാർ സഭയിൽ ഉപയോഗിക്കുന്ന പൗരസ്ത്യ സുറിയാനിയിലാണ് അത്. അതാണ് കുറച്ചുകൂടി ഈശോയോട് സംസാരിച്ച ഭാഷയുടെ അടുത്ത് എന്നാണ് ഒരു സങ്കല്പം. അപ്പോൾ അത് എന്തുകൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നു? ഒരു ഒരു സ്പീഷീസ് ഓഫ് ആനിമൽ നമ്മുടെ നാട്ടിൽ നിന്ന് ചത്തുപോയാൽ നമ്മൾ അയ്യോ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ പാണ്ഡയെ കൊണ്ടുവന്ന് നമ്മൾ അതുപോലെ ഈ ഭാഷയെ ഒന്ന്. രണ്ടാമത്തെ കാര്യം, പിന്നെ ഒരു കാര്യം എനിക്ക് മനോഹരനോട് പറയാനുള്ളത്, ഈ സുറിയാനി ഭാഷ സുറിയാനി സഭകളുടെ മാത്രം ഒരു കുത്തകയല്ല, ഇതൊരു കാലത്ത് പ്രസിദ്ധമായ ഒരു ഭാഷയായിരുന്നു. ഇന്ത്യയിലും അതിനൊരു സ്ഥാനം ഉണ്ടായിരുന്നു. എംപറർ അശോകന്റെ ഈഡിക്സ്, രാജകൽപ്പനകൾ, ഈഡിക്സ്, അത് എഴുതി വെച്ച് അതിങ്ങനെ കല്ലിൽ കൊത്തി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക്, കാരണം ഈ നിയമങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ തല പോകും. അപ്പൊ അതിൽ ഒരു ഭാഷ അരമായ ഭാഷയായിരുന്നു. അപ്പൊ ഒരു കാലത്ത് അരമായ ഭാഷ മാത്രം, ഇപ്പൊ നമ്മൾ ചൈന ടൗണിൽ ഇന്നിപ്പോ ചൈനീസ് ഭാഷയിൽ കാര്യങ്ങൾ എഴുതി വെക്കുന്നത് പോലെ ഇത് മാത്രം അറിയാവുന്നൊരു ജനതതി അന്ന് അവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്, ഭാരത സംസ്കാരത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ് അരമായ ഭാഷ. പിന്നീട് തോമസ് ലീ വന്നു, നമ്മളിത് സുറിയാനി ക്രിസ്ത്യാനി എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ ആരാധന ഭാഷയായി മാറി, അതിന് വേറെ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അത്രയും ചരിത്രമുള്ള ഒരു കാര്യം നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ തലമുറയുടെ മുമ്പിൽ അത് നശിച്ചു പോകുന്നതിൻ്റെ ചുമതല നമുക്കാണ്. അടുത്ത തലമുറ നമ്മളോടല്ലേ ചോദിക്കാൻ പോകുന്നത്, നമ്മളെയാണ് കുറ്റപ്പെടുത്താൻ പോകുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ആ ഭാഷ, അതിൻ്റെ ശബ്ദം, അതിൻ്റെ ഈണം, ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ ഈണം, ശബ്ദം, ശബ്ദമുണ്ട്, അതിൻ്റെതായ സംഗീത ശൈലികളുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് നിങ്ങളത് പരിരക്ഷിച്ചില്ല എന്നൊരു ഒരു കാലഘട്ടത്തിൽ അടുത്ത തലമുറ നമ്മളോട് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്. ഒരുപക്ഷെ അച്ഛൻ്റെ ഒരു നിയോഗമായിരിക്കാം, ഇതിന് വേണ്ടിയിട്ട് അച്ഛന് ഒരു നിയോഗം എന്നുള്ള പറഞ്ഞ പോലെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ജീവിത ദൗത്യം എന്നുള്ള രീതിയിൽ ഇത് അച്ഛനെ ഏൽപ്പിച്ചതാകാം എന്ന് വേണമെങ്കിൽ നമുക്കത് ഒരു ഒരു കാഴ്ചപ്പാട്. കാരണം അച്ഛനായിട്ട് തന്നെ ഇത് ഇതിനെപ്പറ്റി ഒരു ഒരു ബേസിക് നോളജ് വേണമല്ലോ നമുക്ക്. ഇപ്പം അച്ഛനെ പഴയ പാട്ടുകളെപ്പറ്റി അറിയാം, ഇതിൻ്റെ ഉത്ഭവത്തെപ്പറ്റി അറിയാം, ഇതിൻ്റെ എക്സ്കവേഷൻസ് ഒരുപാട് നടത്തിയിട്ടുണ്ട്, റിസർച്ച് നടത്തിയിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ സംസാരത്തിൽ നിന്ന്, ഇവിടെ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്ന ഒരുപാട് പള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ക്രിസ്തീയ സമുദായത്തിൻ്റെ, അവരിത് മനസ്സിലാക്കാൻ ഇടവരുമ്പം ഒരുപക്ഷെ അച്ഛനോട് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഈ സബ്ജക്റ്റിൽ പോകണമെന്നും യേശു ക്രിസ്തു സംസാരിച്ചിരുന്ന ഭാഷ പരിരക്ഷിക്കണം എന്നുള്ള ഒരു അഭിപ്രായം വന്ന്, ഇപ്പോൾ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ, ഇപ്പോൾ പഴയ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അത് റെക്കോർഡ് ചെയ്യുക, പഴയ അച്ഛന്മാർക്കൊക്കെ ഇതിനെപ്പറ്റി അവരെങ്ങനെയാണത് ചൊല്ലുന്നതെന്ന് കേൾക്കുക, അത് റെക്കോർഡ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങൾ ചെയ്യാവുന്നുണ്ട്. അത് ചെയ്യാനുള്ളൊരു ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ, ഇതിനൊക്കെ ഫണ്ടിങ് വേണമല്ലോ, അല്ലാതെ പറ്റില്ലല്ലോ. അതിൻ്റെ കാര്യത്തിൽ സത്യത്തിൽ ഇവിടുത്തെ അമേരിക്കയിൽ ഇപ്പോൾ താമസിക്കുന്ന സാമ്പത്തികമായി ഭദ്രതയുള്ള
ക്രിസ്ത്യാനികളായ ആൾക്കാരെ സഹായിക്കേണ്ടതാണെന്നുള്ളൊരു അഭിപ്രായം എനിക്ക് തോന്നുന്നുണ്ട്. മനോരാബത്തിൽ അതിനെ അവതരിപ്പിച്ചില്ലെങ്കിൽ ഒത്തിരി സന്തോഷം. കാരണം ഒരു ചൂടങ്ങ് കയറി അതിലേക്ക് ഇങ്ങനെ എടുത്തു ചാടി. എൻ്റെ ഇവിടെയുള്ള ഈ ഇടവകയിലുള്ള സുഹൃത്തുക്കളോടും എൻ്റെ ജർമ്മനിയിലുള്ള പെങ്ങന്മാരോടും എൻ്റെ കുടുംബാംഗങ്ങളോടൊക്കെ കാശുള്ളവരിൽ നിന്നൊക്കെ വാങ്ങിച്ചാണ് ഞാൻ ഇതുവരെ നടത്തിയിരുന്നത്. പക്ഷേ ഒരു പരിധിയിൽ കവിഞ്ഞത് മുന്നോട്ട് പോകാൻ എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ഫണ്ട് ആവശ്യമുള്ള സ്ഥിതിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത് കൂടുതൽ ചെയ്യണം. ഞാൻ ഇറങ്ങി തിരിഞ്ഞ 3 വർഷം മുമ്പ് ഇതിൻ്റെ ഇറങ്ങി തിരിച്ചപ്പോൾ വിചാരിച്ചതിനേക്കാൾ വളരെ വ്യാപ്തിയുള്ളൊരു മേഖലയായിട്ട് ഇത് മാറി. അപ്പോൾ നമ്മളൊരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ഒരാളോട് ചോദിക്കും, ഓ വേറൊരു പാട്ടുകാരൻ്റെ ഇവിടെയുണ്ട്. അതിനകത്ത് ഇപ്പം ഞാൻ ഈ പ്രാവശ്യം പോകുമ്പോൾ ഒത്തിരി പേര് ഇതുപോലെ പള്ളിപ്പാട്ടുകാർ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ആശയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് സാമ്പത്തിക സഹായം തീർച്ചയായിട്ടും വേണം. ഇത് കാണുന്നവർ അതിൽ താല്പര്യം സാമ്പത്തിക ശേഷിയുള്ളവർ, പൈസ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ശേഷിയുള്ളവർ അതിന് മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും. ഇത്ര നമ്മളിപ്പോൾ നോക്കി അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഈ കുടിയേറ്റക്കാരുടേതായ നമ്മുടെ അമേരിക്കൻ കുടിയേറ്റ കേരളത്തിൽ നിന്ന് വരുന്നവരുടേതായ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്ന പള്ളികളാണല്ലോ. പള്ളികൾ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തീയ സമുദായം നിലനിർത്തുക എന്നുള്ളത് കൊണ്ടാണ്. അതിനേക്കാളും വളരെ വിലമതിക്കുന്നതല്ലേ സുറിയാനി ഭാഷ. അതെ, യേശു ക്രിസ്തു സംസാരിച്ചിരുന്ന ഭാഷ എന്ന് പറയുമ്പോൾ തന്നെ അതിന് അതിൻ്റെതായ ഒരു മൂല്യം അപ്പോഴേ വന്നു കഴിഞ്ഞു. ആ ഭാഷ നിലനിർത്താൻ വേണ്ടി ഒരാളുടെ ഒരു ഒറ്റയാൻ പട്ടാളം പോലെയുള്ള ഈ ഒറ്റയാൻ പട്ടാളം പോലെയുള്ള അച്ഛൻ്റെ ശ്രമത്തിൽ അവർ ഭാഗഭാക്കാകേണ്ടതാണ്. സന്തോഷം, വളരെ സന്തോഷം. ശരിക്കും ഭാഗഭാക്കാ എനിക്ക് വളരെ സന്തോഷം തന്ന ഒരു സംഭവം മിനിഞ്ഞാൻ നടന്നു. ഒഹായോ, എൻ്റെ വെബ്സൈറ്റ് കണ്ടിട്ട് ഒഹായോയിൽ നിന്ന് ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ വിളിച്ചു. അവർ എങ്ങനെയോ തപ്പി പിടിച്ച് എൻ്റെ പേഴ്സണൽ നമ്പർ കണ്ടെത്തി എന്നെ വിളിച്ചു. അരമായി പ്രോജക്റ്റിൻ്റെ വെബ്സൈറ്റ് കണ്ടു. അദ്ദേഹത്തിന് അവരുടെ പ്രാർത്ഥനയിൽ സുറിയാനി ചേർക്കണം എന്ന് പറഞ്ഞു. കാരണം ഇത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ വാഗ്വാദം തന്നെയാണ്, ഈശ്വർ സംസാരിച്ച ഭാഷയായതുകൊണ്ട് ആ ഒറിജിനൽ ഭാഷയിൽ ഉള്ള കുറച്ച് പ്രാർത്ഥനകൾ ഇതിനകത്ത് ചേർക്കണം, അതിനെ സഹായിക്കാവൂ എന്ന് ചോദിച്ചാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ആദ്യം, ഞാനൊരു സുറിയാനി ഭാഷാ പണ്ഡിതനല്ല, അല്ല ഈ സംഗീതത്തോടുള്ള ഇതുകൊണ്ടും ഭാഷയോടുള്ള സ്നേഹം കൊണ്ടും ഞാൻ ഇതിൻ്റെ അകത്ത് വന്നു. ഞാൻ വായിക്കാൻ പഠിച്ചു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് ഞാൻ സഹായിക്കാം. എന്നിട്ട് 1-2 പ്രാർത്ഥന, ഉദാഹരണത്തിന് ഈ കുർബാനയിൽ, കുർബാനയുടെ കേന്ദ്ര ഭാഗത്ത് അന്ത്യത്താഴ സമയത്ത് ഈശോ ഉപയോഗിച്ച ഇതെൻ്റെ ശരീരമാവും ഇതിൻ്റെ രക്തമാവുന്ന ഒരു ഗൗരവമുള്ള വാക്കുകളാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ വാക്കുകൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നാരറ്റീവ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ആ ദീനന്മാർ തുറാൻ ഹശേ ദൗറാഗ് എന്ന് പറഞ്ഞിട്ട് അവർ ചാൻറ്റ് ചെയ്യുന്നു. ഞങ്ങൾ ഓർക്കുന്നു അങ്ങയുടെ പുത്രൻ്റെ പീഡാനുഭവത്തിൻ്റെ രാത്രി എന്ന് പറഞ്ഞു. അപ്പോൾ അതാ അതേ ഭാഷയിൽ ഉദാഹരണത്തിന് ഹാന ഈസാവ് പഗ്ര ദീൽ, ഹാന ദിസ് ഈസാവ് ഈസ് പഗ്ര എൻ്റെ ബോഡി, ദീൽ മൈ ബോഡി, ദിസ് ഈസ് മൈ ബോഡി. ഗൗരവമായ വാക്കാണല്ലോ, നമ്മുടെ ഇതിനെ തകിടം മറിക്കുന്ന വാക്കാണല്ലോ. ഇത് അപ്പമല്ല, ഇതെൻ്റെ ശരീരമായ മാറാണെന്ന് പറയുന്നത്. ആ വാക്കുകൾ ഇതേ വാക്കുകളായിരിക്കണം ഈശോ ഉപയോഗിച്ചിരുന്നത് അന്ത്യത്താഴത്തിൽ. അപ്പം ആ വാക്കുകൾ ഒരു വൈദികന് പറയാൻ പറ്റുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു മഹത്വം ഒരു വൈദികനുണ്ടോ? ഈശോ ഉപയോഗിച്ച അതേ വാക്കുകൾ ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ആദ്യമായിട്ട് ഇത് ചെയ്തത് ഈ കഴിഞ്ഞ ആഴ്ച റോമിലാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഞായറാഴ്ച റോമിൽ ഞാനൊരു പ്രഭാഷണം കൊടുക്കാൻ പോയി. അവിടുത്തെ സമൂഹത്തിലെ കുർബാനയിലിപ്പം ആദ്യമായിട്ട് ഞാനത് ഉപയോഗിച്ചു. എനിക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ജനങ്ങൾ ഇതിനോട് ട്യൂണ്ടല്ല. ഇപ്പം ഇതുപോലുള്ള സംഭാഷണങ്ങൾ കണ്ടിട്ട് ആൾക്കാരുടെ സാധാരണ സംഭാഷണത്തിലേക്ക് ഇത് വന്നിട്ടാ നമുക്കത് വേണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ക്ഷമയുണ്ടാകില്ല, ഓ ഇതെന്തിനാ അതേ എന്തിനാ അത് ചെയ്തത് എന്ന് പറയും. ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്ന ഒരു ഒരുക്കം ആൾക്കാരുടെ ചിന്തയിലും മനസ്സിലും സംസാരത്തിലും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നെ പോലെയുള്ള വൈദികർക്ക്, ഇതിനോട് താല്പര്യമുള്ള വൈദികർക്ക് ആ വാക്കുകൾ സുറിയാനിയിൽ തന്നെ പറയാം. ചില വൈദികർ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, കേരളത്തിൽ ചെയ്യുന്നുണ്ട്, സുറിയാനിയിൽ തന്നെ പറയാം. അതിനേക്കാൾ വലിയൊരു പ്രാഭവമുണ്ടോ, മഹത്വമുണ്ടോ? ഒന്ന്. രണ്ടാമത് സ്വർഗസ്നായ പിതാവ്, എനിക്ക് അതാണ് ഏറ്റവും സ്വർഗസ്നായ പിതാവ് ഈശോ പഠിപ്പിച്ച അതേ ഭാഷയിൽ തന്നെ നമ്മുടെ ആൾക്കാർക്ക് പറയണം. അതായത് സുറിയാനി ക്രിസ്ത്യാനി ആയിരിക്കണമെന്നില്ല. ഈ പ്രൊട്ടസ്റ്റന്റ് ഒരു അമേരിക്കൻ പാസ്റ്ററാണ് ഈ വിളിച്ച് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു 2 കാര്യങ്ങൾ, ഒന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നാരറ്റീവ് ഉപയോഗിക്കുക, രണ്ടാമത് സ്വർഗസ്നായ പിതാവ്. ഇപ്പോൾ വെബ്സൈറ്റിൽ ഞങ്ങളത് ഇട്ടിട്ടുണ്ട്, അത് ഞാനത് അയച്ചു കൊടുത്തു. സ്വർഗസ്നായ പിതാവ് എല്ലാവരും കൂടെ അതേ ഭാഷയിൽ പറയാൻ പറ്റുകയാണെങ്കിൽ എന്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അമേരിക്കക്കാർ പ്രൊട്ടസ്റ്റൻസ് ഇത് ചോദിച്ചു വന്നു, ഈ വെബ്സൈറ്റ് കണ്ടിട്ട് ചോദിച്ചു വന്നു, ഇതിനെ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാകണം. അപ്പോൾ അവർക്ക് ഒഹായോയിൽ ഇരുന്നുകൊണ്ട് അവർ ജെറുസലേമിലെ അന്ത്യത്താഴ ടേബിളിലേക്ക് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പം അങ്ങനെ ഒരു കോൺവെർസേഷൻ ഇതിൻ്റെ ബേസിസിൽ നാട്ടിലും നമ്മുടെ ഇവിടെയുള്ളവരുടെ ഇടയിലും ഉണ്ടാകണം. ഒരു പക്ഷേ
മറുനാടൻ മലയാളികൾ ആയിരിക്കും ഇതിനോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുക. കാരണം ഇവിടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് നാട്ടിലെ സംസ്കാരങ്ങളോടും നമ്മുടെ വേരുകളോടും അന്വേഷിക്കാനുള്ള തീരാത്ത അഭിനിവേശം നല്ല വാക്ക് ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് ഒരു പക്ഷേ ഈ മൂവ്മെൻറ്റ് ഇവിടുന്ന് മനോഹരൻ ഇതിനു മുമ്പ് നിമിത്തം എന്നൊരു വാക്ക് ഉപയോഗിച്ചുള്ളൂ, അങ്ങനെ വന്നതാണ്. ഒരു പക്ഷേ പാലക്കാട് തോമ മാൽപ്പാൻ്റെ ആശീർവാദവും ഒക്കെ നിമിത്തമായിട്ട് അങ്ങ് വന്നു. അപ്പം അത് ഇവിടെ നിന്നായിരിക്കും ഒരു പക്ഷേ ഇതിന് കൂടുതൽ ശക്തി ആർജിച്ചിട്ട് ഇവിടുന്ന് നാട്ടിലേക്ക് പോകണം. ഇവിടെ നിന്ന് പറയുകയാണ് ഇപ്പം ഇവിടുത്തെ പിള്ളേരും ഇത് ചെയ്തിട്ട് നാട്ടിലുള്ളവർ ശ്രദ്ധിച്ചിട്ട് നാട്ടിലേക്ക് വരികയാണ്. അങ്ങനെ നടന്നാൽ അത് കേരളത്തിനും ഭാരതത്തിനും ലോകത്തിനും നമുക്ക് കൊടുക്കാവുന്ന ഒരു സംഭാവന. ഒരു ഭാഷയുടെ ശബ്ദം നിലനിർത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ലോക സംസ്കാരത്തിന് നമുക്ക് കൊടുക്കാവുന്ന വലിയ, പക്ഷേ ഒരുപാട് ശ്രമങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. അതൊരു ഒറ്റയാൻ പട്ടാളെന്നുള്ള രീതിയിൽ അച്ഛന് അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സാമ്പത്തികമായ ഒരുപാട് സഹായങ്ങൾ വേണ്ടിവരും. അങ്ങനെ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയുള്ളൂ. കാരണം ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കണം, സൂക്ഷിക്കണം, എഡിറ്റ് ചെയ്യണം സൂക്ഷിക്കണം, ഇതെല്ലാം കൂടെ ചേർന്ന് അത് ഏതെങ്കിലും ഇത് കൊണ്ടു വെക്കുന്നത് തന്നെ ഇത് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കാനും ഇടവരുമല്ലോ. പിന്നെ മെൽ ഗിബ്സൺ ആയിരുന്നല്ലോ ഈ അറാമിക് ലാംഗ്വേജിലല്ലേ മെൽ ഗിബ്സൺ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എഴുതുന്നത്. കംപ്ലീറ്റ് അതിനകത്ത് അറാമിക് ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? കംപ്ലീറ്റ് അറാമിക് ലാംഗ്വേജ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അന്നേരം അദ്ദേഹത്തിന് അതിനെപ്പറ്റി വളരെ ബോധം ഉണ്ടായിരുന്നു എന്നുള്ള വേണമെങ്കിൽ തീർച്ചയായും. ഒരു വലിയൊരു സംരംഭമാണ് പുള്ളി ചെയ്തത്, ഒരു ബോൾഡ് സ്റ്റെപ്പാണ്. ഹോളിവുഡിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടാണ് പുള്ളി ആ ഒരു ഇത് ചെയ്തത്. ഞാൻ മെൽ ഗിബ്സനെ ബന്ധപ്പെട്ട് പരിശ്രമിച്ചു, പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നമ്മൾ അങ്ങോട്ട് എത്തിക്കുകയല്ല. അദ്ദേഹത്തിന്റെ ഓഫീസെല്ലാം അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ തട്ടിക്കളയാണ്. ആരെങ്കിലും കുറച്ചുകൂടി അദ്ദേഹമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ചെന്ന് പെട്ടാലേ അത് നടക്കുള്ളൂ. അദ്ദേഹമൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു സ്ഥാപനമോ ഒരു വ്യക്തികളോ ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട്. കാരണം നമുക്ക് ഇപ്പം ചിലവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ് ചിലവ് വരുന്നത്? ഇപ്പം ഞാനൊരു പാട്ടുകാരനെ പോയി ഇൻ്റർവ്യൂ ചെയ്യുന്നു, ക്യാമറയും ഇതുപോലെ ക്യാമറയും കാര്യങ്ങളായിട്ട് പോകുന്നു, ചെയ്തുകൊണ്ട് വന്നാൽ അത് പിന്നെ എഡിറ്റ് ചെയ്ത് ഇപ്പം യൂട്യൂബിലേക്ക് ഇടുന്ന 30 മിനിറ്റ് സെഗ്മെൻറ്റിൻ്റെ പുറകിൽ 30-60 മണിക്കൂറുകൾ പണിയുണ്ട്. അതിപ്പോൾ ഇന്ന് കേരളത്തിലും ചിലവുള്ളൊരു കാര്യമായി മാറി. നമ്മൾ ഈ ചുമ്മാ അങ്ങനെ ചെയ്യാം, അപ്പം അവിടെയാണ് അതിൻ്റെ ചിലവുകൾ വരുന്നത്. പിന്നെ ഇത് സൂക്ഷിക്കണം. പിന്നെ എനിക്ക് വലിയൊരു ആഗ്രഹമുള്ളത് ഈ അഭിമുഖം കണ്ടിട്ട് കാണുന്ന ആരെങ്കിലും യൂണിവേഴ്സിറ്റി തലത്തിൽ ബന്ധപ്പെട്ട ആരെങ്കിലും ഇതിൻ്റെ MP4 കോപ്പി എടുത്ത് അർക്കൈവ് ചെയ്യുക അമേരിക്കയിൽ. അമേരിക്കയിൽ ഇതിൻ്റെ ഒരു വീടുണ്ടാകണം. ഇപ്പം നമ്മളിത് ഇന്ത്യയിൽ എൻ്റെ ഓഫീസിലാണിത് സൂക്ഷിച്ചു വെക്കുന്നത്, പക്ഷേ അത് പോരാ. പിന്നെ യൂട്യൂബിലാണ് നമ്മൾ ഇടുന്നത്. നമുക്കതൊന്നും ശീതീകരിച്ച ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് CD-കളൊക്കെ അതെ CD-കൾ അപ്പൊ അത് അത് എടുത്തിട്ട് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അതിന്റെ കോപ്പികൾ കൊടുക്കാം, അതെടുത്തിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു അർക്കൈവിൽ സൂക്ഷിച്ച് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതും വലിയൊരു കാലാകാലം നിലനിൽക്കുന്ന ഒരു ഭാഷ, വളരെ പ്രബലമായിരുന്ന ഒരു ഭാഷ, യേശുക്രിസ്തു സംസാരിച്ചിരുന്ന ഭാഷ നിലനിർത്തുക എന്നുള്ളത് വലിയ കാര്യമാണ്. ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും മറ്റൊരാളും ഇറങ്ങാൻ മടിക്കുന്ന ഒരു ഭൂമികയിലേക്കാണ് അത് ശരിക്കും നിലനിർത്തുന്നത്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് ചെയ്ത മെൽ ഗിബ്സനെ പോലെ ഒരാളെ നമുക്ക് പ്രാപ്യമാകുന്ന ഒരു അകലത്തിലല്ല അദ്ദേഹം നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ നിന്ന് വന്ന പല ആൾക്കാരും സിനിമാ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുകയും വ്യാപരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അദ്ദേഹത്തുമായിട്ടൊക്കെ പരിചയപ്പെടാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാനോ ഒക്കെ കഴിഞ്ഞായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഒരു പടിയോടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നേരത്തെ ഈ ഒരാശയം മനസ്സിലാകാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ ആരോടെങ്കിലും സംസാരിക്കാൻ പോലും എനിക്ക് കഴിയാതെ പോയത്. ഒരു 60 മിനിറ്റ് ഡോക്യുമെന്ററി ഇതേപ്പറ്റി ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ഒരു 60 മിനിറ്റിന്റെ ഡോക്യുമെന്ററി കംപ്ലീറ്റ് പിക്ചർ കിട്ടുകയും ചിലവുള്ള കാര്യമാണ്. അതെ അതെ, പക്ഷേ വളരെ ഇന്റലക്ഷൻ ആവശ്യമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചെയ്തത് ചെയ്യുകയാണെങ്കിൽ വലിയൊരു കാര്യമായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ അറാമിക് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ നിൽക്കുന്നു? ഇപ്പോൾ പ്രധാനമായിട്ടും റെക്കോർഡ് ചെയ്യുക, ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്ത് പാട്ടുകൾ റെക്കോർഡ് ചെയ്തെടുക്കുക, പാട്ടുകളും പിന്നെ അവരുടെ സംഭാഷണ രീതികളും റെക്കോർഡ് ചെയ്യുക, അത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലേക്ക് തയ്യാറാക്കുക, പിന്നെ അതേപ്പറ്റി ഒരു ചെറിയ വിവരണം എഴുതുക. അതാണ് എൻ്റെ ഒരു മെയിനായിട്ടുള്ള ജോലി. കാരണം ഇത് ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ എന്താണ് ഇതിൻ്റെ ഗൗരവം, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മളവിടെ ഒരു ലൈനർ നോട്ട് പോലെ, റെക്കോർഡിന് ലൈനർ നോട്ട് എഴുതുന്ന പോലെ ഒരു നോട്ട് കൂടി എഴുതി വയ്ക്കുക. അപ്പോൾ അവർ സോ ഒരു ഒരു ബോഡി ഓഫ് ലിറ്ററേച്ചർ, ഒരു സാഹിത്യശാഖ, ക്രൈസ്ത്യൻ മ്യൂസിക്കോളജി എന്ന് പറയുന്ന ഒരു സാഹിത്യശാഖ ഇതിലൂടെ ഇങ്ങനെ ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനോടനുബന്ധിച്ച് എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം, ഇപ്പം ഇതിൻ്റെ സംഗീതം, ശ്രീയാന സംഗീതം വാസ്തവത്തിൽ നമ്മുടെ നാടോടി സംഗീതവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം
അമ്മയുടെ മടിയിലിരുന്ന് പാട്ട് കേട്ട കാര്യം പറഞ്ഞു, ജനോവ പർവ്വം. ജനോവ ഇറ്റലിയിലെ ഒരു ഒരു രാജ്ഞിയുടെ കഥയാണ്. അപ്പോൾ അത് അർണോസ് പാതിരിങ്ങനെ ദീർഘമായിട്ടുള്ള വളരെ ഒത്തിരി വരികളായിട്ട് എഴുതിയൊരു കഥയാണ്. അപ്പോൾ ആ കഥയുടെ ആ ജനോവ പർവ്വത്തിൻ്റെ തുടക്കം എങ്ങനെയാണ്? സർവേശ്വര സർവനാഥ പരാപര സർവേശ സർവഗുണാംബുരാശേ സർവസ്തുതിക്കും നീ കാരണമാകയാൽ സർവേശ നിന്നെ സ്തുതിച്ചിടുന്നേൻ. ആദ്യത്തെ നാല് വരികളാണ് അമ്മ ഇത് പാടി. ഇതിൻ്റെ ഈണം എൻ്റെ കൊച്ചു ബ്രെയിനിൽ അന്ന് തന്നെ എൻകോഡ് ചെയ്ത് കിടപ്പുണ്ട്. ആ ഈ വരികൾ ഇതാണെന്നുള്ളത് വളരെ അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇതിൻ്റെ വേറൊരു അത്ഭുതകരമായ കാര്യം, ഇത് സുറിയാനി പാട്ടാണ്. പെസാ വ്യാഴാഴ്ച കാല് കഴിക്കുന്ന സമയത്ത് പാടാനുള്ള പാട്ടാണ്. ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു, പരസ്പരം സ്നേഹിക്കുക എന്നുള്ള പാട്ടാണ്. ഇതിങ്ങനെ നീട്ടി നീട്ടി അങ്ങ് പാടിപ്പോകുന്ന പാട്ടാണ്. ഈ പാട്ടിൻ്റെ ട്യൂൺ, ഈ സുറിയാനി പാട്ടിൻ്റെ ട്യൂൺ ഇങ്ങോട്ട് വെച്ചിരിക്കുന്ന സർവേശ്വര സർവനാഥ പരാപര സർവേശ സർവഗുണാംബുരാശേ സർവസ്തുതിക്കും നീ കാരണമാകയാൽ സർവേശ നിന്നെ സ്തുതിച്ചിടുന്നേൻ. ഈ പദ്യപാരായണത്തിന് ഈ സുറിയാനി ലാഞ്ചന കൊണ്ടുവന്നത് ഒരു ഭയങ്കര ഇൻജീനിയസ് അപ്രോപ്രിയേഷനാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. ഒരു ഈണം എടുത്തിട്ട് അത് സുറിയാനി വ്യത്യസ്തമായ പദ്യ അറിയാമായിരുന്നു. പക്ഷേ ഇത് പാടുമ്പോൾ അദ്ദേഹം ഈ ഈണം നിശ്ചയിച്ചിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിപ്പോ ഞാൻ എന്റെ അമ്മ പാടിക്കേട്ട് ആ ഗ്രാമത്തില് ആ അദ്ദേഹത്തിന്റെ കടുതത്തിയിൽ ഗ്രാമത്തിൽ അവർ പാടിയിരുന്ന രീതിയായിരിക്കണം. കാരണം ഇത് കുറെ നേരം പാടാനുള്ളതാണ്, ഈ കഥ മുഴുവൻ ഈ ട്യൂണിൽ അങ്ങ് പാടിപ്പോവുകയാണ് അവസാനം വരെ. പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ സുറിയാനി പള്ളിയിൽ പാടിയിരുന്ന ഈണങ്ങളും വീടുകളിൽ നാടോടി പാട്ടുകളായിട്ട് പാടിയിരുന്ന ഈണങ്ങളും തമ്മിൽ ഒരു സംയോജിപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. സാധാരണ ജീവിതത്തിലേക്കും പള്ളിയിലെ ആരാധനക്രമത്തിൽ നിന്ന് മാറി സാധാരണ ജീവിതത്തിലേക്കും ഈ സുറിയാനി ഈണങ്ങൾ കടന്നു ചെന്നിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതിൻ്റെ ഒരു കാരണം വെച്ചാൽ അന്ന് വളരെ കുറച്ചാൾക്കാർക്കൊക്കെ വിദ്യാഭ്യാസമൊക്കെ ഉള്ളു. കാരണം കുറച്ചാൾക്കാർക്ക് ഇത് വായിച്ച് പഠിക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. കൂടുതൽ ആൾക്കാർക്കും വിദ്യാഭ്യാസമില്ല. വായിക്കുക പഠിക്കുക വീണ്ടും ചൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. പണ്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ബന്ധനസ്ഥനായ എൻ്റെത്തിനൊക്കെ വായിക്കുന്ന കാലഘട്ടത്തിൽ ഞാനിത് ചൊല്ലിക്കൊണ്ട് കിടക്കുക റബ്ബർ തോട്ടത്തിൽ കൂടെ. കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദർ 100 വയസ്സിലാണ് മരിക്കുന്നത്. ആരം എന്നോട് പറയുമായിരുന്ന സംഗതി എന്നു വെച്ചാൽ ആവശ്യമില്ലാതെ ഒച്ചയെടുക്കരുതെന്ന്. എന്നുവെച്ച് കഴിഞ്ഞാൽ എൻ്റെ കവിത ബന്ധരസനായ എൻ്റെ ഇഷ്ടം ഒച്ചയായിട്ടാണ് പുള്ളി കേൾക്കുന്നത്, സംഗീതമായിട്ടോ പദ്യമായിട്ടോ അല്ലാന്നുള്ളതാണ്. ബൈബിളൊക്കെ എടുത്ത് വായിക്കേണ്ട സമയത്ത് കണ്ട വേണ്ടാതീനൊക്കെ പാടിക്കൊണ്ട് റബ്ബർ തോട്ടത്തിൽ കൂടെ നടക്കുകയാണല്ലേ എന്നാ ആണ് ചിന്തിച്ചത്. അന്നേരം അങ്ങനെ ഒരു കാലഘട്ടം നമ്മൾ പറയാം, ബൈബിളേ വായിക്കാവുള്ളൂ, പബ്ലിക്കിനായുള്ള കാര്യങ്ങളെ പറയാവുള്ളൂ, ചെയ്യാവുള്ളൂ എന്നൊക്കെ ഉള്ളത്. പിന്നെ വേറെ ഒരു കാര്യം അച്ഛനോട് എനിക്ക് ചോദിക്കാനുള്ളത്, മ്യൂസിക്കോളജിക്കൽ സൊസൈറ്റിയുടെ ചെയർമാനും അതിൻ്റെ ബോർഡ് മെമ്പറും അതിൻ്റെ സ്ഥാപകനും ഒക്കെ അച്ഛനാണല്ലോ, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ്? അതിൻ്റെ ഉദ്ദേശം ക്രിസ്തീയ സംഗീതത്തെ, ഇന്ത്യയിലെ ക്രിസ്തീയ സംഗീതത്തെ പറ്റി ഗവേഷണപരമായി പഠിക്കുക എന്നുള്ളൊരു സംവിധാനം. അപ്പോൾ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ പ്രത്യേകത എന്താണ്, അതെങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണ്, അങ്ങനെ ഒരു പാട്ടിനെപ്പറ്റി കൂലങ്കഷമായി പഠിക്കുന്ന ഒരു 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 സമീപന രീതി ഇന്ത്യയിലെ ക്രിസ്ത്യൻ സംഗീതത്തെപ്പറ്റി പഠി. ഇപ്പോൾ ഇന്ത്യയിൽ ആ പാട്ട് സംഗീതം എന്ന് പറയുമ്പോൾ കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതമായിട്ട് നമ്മൾ കണ്ടെത്തുന്നുള്ളൂ. നാടോടി പാട്ടുകൾ ഒരു സംഗീത ശൈലിയായിട്ട് നമ്മൾ, ഗൗരവമായ സംഗീത ശൈലിയായിട്ട് നമ്മൾ കരുതുന്നില്ല. ദക്ഷിണേന്ത്യൻ സംഗീതം എന്ന് പറഞ്ഞ പാഠപുസ്തകത്തിൽ നാടോടി പാട്ടുകളെ പറ്റി ഒരു ഫുട്നോട്ട്, ഒരു ചെറിയ ചാപ്റ്ററേ ഉള്ളൂ. ക്രൈസ്തവ സംഗീതത്തെപ്പറ്റി പറയുന്നേയില്ല. എന്നാൽ ഇത്ര ഞാൻ മുമ്പ് പാടിയ പാട്ടുകൾ ഉദാഹരണം വെച്ച് നോക്കുമ്പോൾ എത്രയോ വ്യത്യസ്തങ്ങളായ വൃത്തങ്ങളും സംഗീത ശൈലിയും വോക്കൽ ഇൻഫ്ലക്ഷനും ഒക്കെ അടങ്ങുന്ന ഒരു ഒരു സംഭരണിയാണത്. അപ്പോൾ അത് സംഗീതശാഖ തന്നെ, സംഗീതശാഖ, അതാണ് ശരിയായിട്ടുള്ള വാക്ക്. അങ്ങനെയൊരു ശാഖയെ നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മാറ്റം വരുത്തിയിട്ട് ഇത് പഠിക്കാവുന്നൊരു വിഷയമാണെന്നും
ഗവേഷണം ചെയ്യാവുന്നൊരു വിഷയമാണെന്നും ആക്കി തീർക്കാനാണ് ക്രിസ്ത്യൻ മ്യൂസിക്കോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഇതുപോലെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യുക, അതേപറ്റി പഠിക്കുക, അതേ അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുക, അതേപറ്റി സംസാരിക്കുക. അതാണ് പിന്നെ അങ്ങനെ ഒരു ബുദ്ധിപരമായ സമീപനം ക്രൈസ്തവ സംഗീതത്തോട് സാധിക്കും എന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് അത് ഞാൻ ചെയ്തത്. പിന്നെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് വേറൊരു കാര്യമാണ്, ഇന്ത്യയിലെ ക്രൈസ്തവ മതം ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ അവശ്യ ഘടകമാണെന്ന് വരുത്തി തീർക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ക്രിസ്തു മതം ഇങ്ങനെ പുറത്തുനിന്ന് വന്നതല്ല, അല്ലെങ്കിൽ ഇതൊരു ഏഷ്യൻ മതമാണ്, ഏഷ്യയിൽ നിന്ന് ഏഷ്യയുടെ ഒരു ഭാഗത്തുനിന്ന് ഏഷ്യയുടെ മറുഭാഗത്തേക്ക് വന്നതാണ് ഇത്. ഈ മതം തന്നെ ആന്റിയോക്കിയയിലൂടെ കയറി, ഗ്രീസിലൂടെ കയറി, കോൺസ്റ്റാന്റിനോപ്പിളിലൂടെ കയറി, റോമയിൽ ചെന്ന് പിന്നെ റോമൻ ആധിപത്യത്തിൽ നിന്ന് ഒരു യൂറോപ്യൻ വെസ്റ്റേൺ മതമായിട്ടാണ് നമ്മൾ ആൾക്കാർ മനസ്സിലാക്കുന്നത്. അത് തെറ്റാണ്. ഇത് ഏഷ്യയുടെ മതമാണ്, നമ്മുടെ മതമാണ്. ആ ഭാഗ്യവശാൽ ആ ഏഷ്യയിൽ നിന്ന്, മധ്യപ്രദേശത്ത് നിന്ന് അത് ആദ്യകാലത്ത് തന്നെ നമ്മുടെ അയൽപക്കമായ ഭാരതത്തിലേക്ക് അത് വരാനുള്ള ഭാഗ്യമുണ്ട്. സെന്റ് തോമസ് നേരിട്ട് അങ്ങോട്ട് വരുവാണ്. അതെ, അതിവിടെ ഇതുപോലെ വളർന്നു വന്നു. അപ്പം ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെയും ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെയും അവശ്യ ഘടകമാണ്. ഇന്ത്യയെ പറ്റിയുള്ള സംഭാഷണത്തിൽ ഇത് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. കാരണം ഇന്ത്യ എന്താണ്? ഇന്ത്യ എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഒഴുകി വന്നതെല്ലാം സ്വാംശീകരിച്ച് സ്വന്തമാക്കി ഉണ്ടാക്കിയ സംസ്കാരത്തിൻ്റെ ഭാഗ്യപത്രമാണ്. ഭാഗ്യപത്രമാണ് ഇന്ത്യ. ഇന്നിപ്പം നമ്മൾ അമേരിക്കയെ നോക്കിയേ, ഇവിടെ ഇപ്പം കറുത്തവനും അല്ലാത്തവനും അവരൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. ഒരു കാലത്ത് ഈ കറുത്തവൻ വന്നവിടെ വെളുത്തവനും വന്നു, എല്ലാവരും വന്നു. ഇങ്ങനെ ഇത്രയും ഭാഷകളോടൊന്ന് പറയുമ്പോൾ തന്നെ എത്ര വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഭംഗിയായിട്ട് ഇങ്ങനെ സമ്മേളിച്ച് നമ്മുടെ ഹെർമൻ ഹെസ്സെയുടെ സിദ്ധാർത്ഥയിലെ നദി പോലെ ഇതെല്ലാം ഇങ്ങോട്ട് വന്നു. ഈ നദിയാണല്ലോ അതിന് വലിയൊരു കഥാപാത്രം. എല്ലാം സ്വാംശീകരിച്ച് വന്നതിനെ ഒന്നും നിഷേധിക്കാതെ എല്ലാത്തിനെയും സ്വാംശീകരിച്ച് അതിനെ ഈ തീരത്ത് കൊണ്ടുവന്ന് അത് ഇന്ത്യയിലാക്കി മാറ്റി അങ്ങനെ പോകും. അങ്ങനെയാണ് ഇന്ത്യ ഉണ്ടായത്. അതിൽ ഇന്ന് നമ്മൾ നീ മുസ്ലിം, നീ ക്രിസ്ത്യാനി, നീ ഹിന്ദു എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി നിർത്തുന്ന ആ അതൊരു ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇന്ത്യ ഒരു രാജ്യമല്ല, ഇന്ത്യ ഒരു കോൺസെപ്റ്റാണ്, ഒരു കോൺസെപ്റ്റ് ഓഫ് കോ എക്സിസ്റ്റൻസ്. വരുന്നതിനെല്ലാം സ്വാംശീകരിച്ച് ഇതിനകത്തേക്ക് മാറ്റി ഏത് സംസ്കാരം വന്നാലും ഉൾക്കൊള്ളുക, അതിനെ ഉൾക്കൊണ്ട് അത് വളർച്ചയുടെ ഭാഗമാക്കുക, അതിനെ ഉൾക്കൊണ്ട് വളരുക. അച്ഛൻ പറയുന്ന ആ കോൺസെപ്റ്റിൻ്റെ മുകളിൽ ചിന്തിക്കേണ്ട ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഈ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ എന്നുള്ള ഒരു സംഗതിയിലാണ് പറ്റിപ്പോയത്. ഒരു 2.5% or 3% ആകെ ഉള്ള ഇന്ത്യയുടെ ജനസംഖ്യയുടെ ക്രിസ്ത്യാനികളുള്ളൂ. അവിടെയാണ് ഈ ഇവരുടെ ശബ്ദം മങ്ങിപ്പോകുന്നു എന്നുള്ള രീതിയിൽ വരുന്നത്. ഇപ്പോൾ ഇന്ത്യയെ എന്താക്കി മാറ്റണം എന്നുള്ളതിനെ പറ്റി വളരെ കൂലങ്കഷമായിട്ട് ആൾക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അച്ഛൻ്റെ ചെറുപ്പകാലത്തിൽ തൊട്ടടുത്തിരിക്കുന്നയാളുടെ പേര് എന്താണെന്ന് അച്ഛൻ അതിനെപ്പറ്റി അയാൾ ഏത് ജാതിക്കാരനാണെന്നോ ഒന്നും അച്ഛൻ പഠിച്ചിരുന്ന കാലത്തൊക്കെ ആലോചിച്ചിരുന്നില്ല. അവൻ്റെ പേര് മുഹമ്മദ് എന്നാണെങ്കിൽ എനിക്കെന്നാന്നുള്ള രീതിയിലായിരുന്നു. അവൻ എൻ്റെ കൂട്ടുകാരനാണ്. ഞങ്ങൾ ഒരേ മാങ്ങയുടെ പൂളാണ് ഉപ്പും കൂട്ടി തിന്നുകൊണ്ടിരിക്കുന്നത് സ്കൂളിൽ. ഇവൻ കൊണ്ടുവരുന്ന മാങ്ങയുടെ പൂളിൽ ഉപ്പും കൂട്ടി നമ്മൾ കഴിക്കുകയാണ്. അല്ലാണ്ട് അവൻ മുസ്ലിം ആയതുകൊണ്ട് അവൻ്റെ മാങ്ങ കൊണ്ടുവന്ന് നമ്മൾ കഴിക്കില്ലാതെ പറഞ്ഞാൽ മനോഹർ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു പടി കൂടെ കടന്ന് ഒരു കാര്യം ഞാൻ പറയാം. വിഷുവിന് ഞങ്ങളുടെ അയൽവക്കത്ത് ഹിന്ദുക്കളുണ്ട്. വിഷുവിന് ഈ വീട്ടിൽ നിന്ന് പായസം വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും, പിള്ളേർ കാത്തിരിക്കും. കാരണം ആ അടപ്രഥമൻ വേറെ നമ്മുടെ ക്രിസ്ത്യാനി കുടുംബങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സാധനം. അപ്പം അവർക്കറിയാം, ഈ ഹിന്ദുക്കൾക്കറിയാം, അവർക്ക് അയൽവക്കക്കാർക്കറിയാം, അവരാ വിഷുവിൻ്റെ പായസം ഞങ്ങൾ പോകുന്നത്. അതുപോലെ എൻ്റെ അയൽവക്കത്തുള്ള ഈ ഹിന്ദു കുടുംബത്തിൽ അവർ അമ്പലത്തിൽ പോയിട്ട് കൊണ്ടുവന്ന് എനിക്കിഷ്ടമായിരുന്നു, നല്ല രുചി, അത് ഞാൻ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. നമുക്ക് അന്നൊരു പ്രശ്നമായിരുന്നു. മറിച്ച് പെസായ വെള്ളിയാഴ്ച നമ്മൾ അപ്പം ഉണ്ടാകും, ഈ അപ്പം പെസായ അപ്പം, ഈ അപ്പം നമ്മൾ അങ്ങോട്ടും കൊടുക്കും. എന്തൊരു വലിയ മതസൗഹാർദ്ദത്തിൻ്റെ, രണ്ടുപേരുടെ മതങ്ങളുടെ വ്യത്യസ്തയെ നമ്മൾ അംഗീകരിക്കുന്നു, പക്ഷേ നീ എന്നെ പൂർത്തീകരിക്കുന്നു, കോംപ്ലിമെൻ്ററി ആണ് എന്നുള്ളൊരു ചിന്തയാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന അടപ്രഥമൻ ഞങ്ങൾക്കുണ്ടാക്കാൻ അറിഞ്ഞുകൂടാ, അത് ഞങ്ങൾ ഉണ്ടാക്കിയാൽ ശരിയാവുകയില്ല. അപ്പോൾ നിങ്ങളുണ്ടാക്കുന്നത് അത് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടും. ഇവിടെ ഉണ്ടാക്കുന്ന അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേക രുചിയാണ്, ഈ അപ്പം നിങ്ങൾക്കുണ്ടാക്കാൻ പറ്റുക, ഈ അപ്പം അങ്ങോട്ടും പോകും. അങ്ങനെയുള്ളൊരു ഒരു വലിയ കോ എക്സിസ്റ്റൻസിൻ്റെ കഥയാണ് എൻ്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്നത്.
അത് ഇപ്പം അത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അത് വെസ്റ്റേൺ പാശ്ചാത്യ റിലിജിയൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഒരു ഒരു സംഭാഷണ രീതി ഇപ്പോൾ അവിടെ അതിൻ്റെ ഒരു പലരോടും സംസാരിക്കാൻ ഇടവന്നതിൽ നിന്നും പലരെ ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ ഇടവരുമ്പോഴൊക്കെ അവർ പറയാറുള്ള വാക്കുകളുടെ ഒരു ചുവട് വെച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഉത്തരങ്ങളുടെ ചുവട് വെച്ച് പറയുകയാണെങ്കിൽ അത് രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഇറക്കിക്കളിച്ച ഒരു തുരുപ്പ് ചീട്ടാണ്. വേറൊരാളെ ഒരു മനുഷ്യൻ എന്നുള്ളതിലപ്പുറമായിട്ട് ഒരു ജാതിയുടെ പേരിൽ കാണാനുള്ളൊരു ശ്രമം അത് ആപൽക്കരമാണ്. അത് കൂടുതൽ സ്പർദ്ധയുണ്ടാക്കും. മനുഷ്യരെ സന്തോഷമായിട്ട് ജീവിക്കുന്നതിനെയൊക്കെ അത് ബാധിക്കാനിടവരും. അത് കാലം മുന്നോട്ട് പോകുമ്പോൾ അത് അതിന് മാറ്റം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കാം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിനെ അതിജീവിക്കാനുള്ളൊരു ചിന്താ വിപ്ലവം ഉണ്ടാക്കാൻ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് മാധ്യമമായിട്ട് ഉപയോഗിക്കാം. ഇതും എൻ്റെ സഭ എൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗം ഒരു ഹിന്ദു വിചാരിക്കണം എൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ ക്രിസ്ത്യാനിയും അദ്ദേഹത്തിൻ്റെ സംഗീതവും. ഒരു ക്രിസ്ത്യാനി വിചാരിക്കണം ഇതെൻ്റെ മൂലകുടുംബമാണ് ഈ ഹിന്ദുവിൻ്റെ വീട്. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തി വരമ്പുകളല്ല ഉണ്ടാക്കേണ്ടത്. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, നിങ്ങൾ എന്നെയും ബഹുമാനിക്കുന്നു, നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ഒരു ഒരു ചിന്താ വിപ്ലവത്തിന് ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാൽവെപ്പുകൾ ഉപകരിക്കും എന്നുള്ളത് അതാണ് എൻ്റെ ഒരു സ്വപ്നം. വളരെ വളരെ ശരിയാണ് ചോ. അത് പോകെ പോകെ ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ചിന്തിച്ചെത്തുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഈ ഇപ്പോഴത്തെ ഈ അരാമിക് ലാംഗ്വേജിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു എത്ര ദൂരെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെ പറ്റി അച്ഛൻ ഒന്നും പറഞ്ഞില്ല. കുറച്ചേറെ മണിക്കൂറുകളുടെ റെക്കോർഡിങ്സ് നമുക്കിപ്പോൾ ഉണ്ട്. കുറേയേറെ ഈണങ്ങൾ കിട്ടിയിട്ടുണ്ട്, മറന്നുപോയിരുന്ന അല്ലെങ്കിൽ നമുക്കറിവില്ലാതിരുന്ന ഈണങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓരോരോ ഗ്രാമങ്ങളിൽ ചെറിയ ഉൾനാടുകളിലൊക്കെ പഴയ പള്ളിപ്പാട്ടുകാരുടെ കയ്യിൽ ഒത്തിരി ഈണങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ അത് ഒരു ഒരു കൊച്ചു ഉദാഹരണം പറയാം. ഈ കുറുപ്പന്ത്ര എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഞാൻ ഇതുപോലെ പോയി ഒരു പള്ളിപ്പാട്ടുകാരെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സുറിയാനി പാട്ടുകളിൽ വളരെ പ്രസിദ്ധമായൊരു പാട്ടുണ്ട്, ബർമാറിയം ബർമാറിയം ബർആലാഹ യൽദസ്മാറിയം ഇങ്ങനെയൊരു പാട്ടുണ്ട്. അന്ന് ഇതല്ല ഈ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു ചാക്കോച്ചേട്ടനുണ്ട്. ചാക്കോച്ചേട്ടൻ ചോദിച്ചു, ചാക്കോച്ചേട്ടൻ ഇനി എന്തെങ്കിലും പാട്ടൊക്കെ ഓർക്കുന്നുണ്ടോ? അപ്പോൾ ചാക്കോച്ചേട്ടൻ പറഞ്ഞു, ആ ഞാൻ എൻ്റെ ചാച്ചൻ പാടിയിരുന്നൊരു പാട്ടുണ്ട്, പക്ഷേ അത് തമിഴാണ് എന്ന്. അപ്പോൾ എൻ്റെ സർവക്ഷീണവും മാറി, ഇത് തമിഴാണ്, തമിഴിലൊരു പാട്ടോ? ചാച്ചൻ പാടിയിരുന്ന പാട്ട് ഞാൻ പാടാൻ പറഞ്ഞു, മറയോർപ്പാവേ നീറൈ പൂങ്കാവേ നിറൈ കർപ്പാല അതേ ട്യൂണിലൊരു പാട്ട് ഇങ്ങോട്ട് വന്നു. എനിക്ക് ഞാൻ ശ്വാസം മുട്ടി നിന്നുപോയി. കാരണം ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് ഈ ബർമറിയം എന്ന ട്യൂൺ മധ്യപൂർവ്വദേശത്ത് നിന്ന് വന്നതാണെന്നാണ്. സുറിയാനി ഭാഷയോടൊപ്പം വന്നായിരുന്നു. ഒരു പക്ഷേ അത് ഇവിടെ ഉണ്ടായിരുന്നായിരിക്കണം, തമിഴില്, തമിഴില്, കേരളത്തിൽ തമിഴായിരുന്നല്ലോ പത്താം സെഞ്ചുറിക്ക് മുമ്പ്, പത്താം നൂറ്റാണ്ട് മുമ്പ് ഇവിടെ തമിഴായിരുന്നല്ലോ. അപ്പം പത്താം നൂറ്റാണ്ടിന് മുമ്പ് ഒരു പക്ഷേ ഉത്ഭവിച്ചിരിക്കാവുന്ന ഒരു പാട്ട് നമുക്കിങ്ങനെ കിട്ടി. വലിയൊരു അത്ഭുതമാണ്. അപ്പം ആ കൂട്ടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ക്രിസ്തീയ പാട്ടുകളിൽ നമ്മുടെ ദേശത്തിൻ്റെ ചരിത്രവും ഉണ്ട്, ഭാഷയുടെ ചരിത്രവും ഉണ്ട്. ഉദാഹരണത്തിന് മെയ്ക്കണിന്ത പീലിയും മയിൽമേൽ തോന്തും മേനിയും തെയ്തൈ, ഇത് മാർഗ്ഗംകളിയുടെ വന്ദനഗാനമാണ്. മെയ്ക്കണിന്ത തമിഴ് ചൊവ മെയ്ക്കണിഞ്ഞ എന്നല്ല, മെയ്ക്കണിന്ത പീലിയും മയിൽമേൽ തോന്തും തോന്നും എന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് തോന്നും. അപ്പം ആ ട്രാൻസിഷൻ സ്റ്റേജിൽ തമിഴിൽ നിന്ന് ഇതിങ്ങനെ മലയാളത്തിലേക്ക് വരുന്ന ഒരുപക്ഷെ ആ കാലഘട്ടത്തിലുള്ളതായിരുന്നിരിക്കണം, അല്ലെങ്കിൽ തമിഴിൽ തന്നെ ആയിരുന്നിരിക്കണം ഈ പാട്ട് ആദ്യം ഉത്ഭവിച്ചിരുന്നത്. പിന്നീട് മലയാളത്തിലേക്ക് അത് ആക്കിയപ്പോൾ ഈ ഒന്ന് രണ്ട് കൊച്ചു കൊച്ചു സാധനങ്ങൾ അതിൻ്റെ അകത്ത് വീണ്ടും, ഇത് മ്യൂസിക്കൽ ആർക്കിയോളജിയാണ്, ഒരു കൊച്ചു പാട്ട്, പക്ഷെ ആ പാട്ടിൻ്റെ അകത്ത് വലിയൊരു ദേശത്തിൻ്റെ ഭാഷയുടെ ചരിത്രത്തിൻ്റെ കഥ അതിൻ്റെ കണികകൾ. നല്ല വാക്ക്, നല്ല മലയാള വാക്ക്.
കണികകൾ ഉറഞ്ഞു കിടക്കുന്നു, നമ്മളത് നോക്കി കണ്ടാൽ മതി. ഇതാണ് മ്യൂസിക്കോളജി, ഇതാണ് ക്രിസ്ത്യൻ മ്യൂസിക്കോളജി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അതേപ്പറ്റി സംസാരിക്കുക. കേരളത്തിലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് താല്പര്യമെടുത്ത് ഈ പാട്ടുകളുടെ ഭാഷാ പഠനം, ഭാഷയുടെ ചരിത്രത്തിലേക്ക് ഈ പാട്ടുകളിലെ ഫുഡ് നോട്ടായിട്ട് കൊണ്ടുവരേണ്ടത് കൂടി ഒരാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ അരമായ ഭാഷയെപ്പറ്റി പറഞ്ഞു തുടങ്ങി, ഞാനിപ്പോൾ കേരള ഗവൺമെൻറ്റിനെ പറ്റി പറഞ്ഞു. വാസ്തവത്തിൽ അരമായ ഭാഷയെ പരിരക്ഷിക്കേണ്ടത് ഈ സുറിയാനി ക്രിസ്ത്യാനികളുടെയോ സഭാധികാരികളോ മാത്രം ചുമതലയല്ല. ഭാരതത്തിൻ്റെ ഗവൺമെൻറ് ഇത് യുണൈറ്റഡ് നേഷൻസിനോട് പറയേണ്ട സമയമായി. ഇത് ഇങ്ങനെയൊരു കാര്യം ഞങ്ങളുടെ നാട്ടിലുണ്ട്, വേറെ എങ്ങും കാണാത്ത ഒരു പക്ഷി, ഒരു പക്ഷേ പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞൊരു പക്ഷി നമ്മളൊരു സൈലൻറ്റ് വാലിയിൽ കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ ഒരു പൂവ്, ഒരു ഓർക്കിഡ് നമ്മൾ കണ്ടെത്തിയാൽ, നമ്മൾ ലോകം മുഴുവൻ പറയില്ലേ ഓ ഇതിങ്ങനൊരു കാര്യം സൈലൻറ്റ് വാലിയിലുണ്ട്, നിങ്ങളിവിടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യ ഗവൺമെൻറ് യുണൈറ്റഡ് നേഷൻസിനോട്, യുനെസ്കോയോട് പറയണം ഇത് ഇങ്ങനൊരു കാര്യം ഞങ്ങളുടെ ഇവിടെ ഉണ്ട്. എംപറർ അശോകൻ്റെ ശിലാലിഖിതങ്ങളിലുണ്ടായിരുന്ന ഒരു ഭാഷ ഇന്നിവിടെ തെന്നിന്ത്യയിൽ സുറിയാനി ക്രിസ്ത്യാനികൾ വിളിക്കുന്നവരുടെ ഇടയിലുണ്ട്. ഇത് ഒരു എൻഡേഞ്ചേർഡ് ലാംഗ്വേജ് ആയിട്ട് കരുതി വംശനാശം സംഭവിക്കാതെ സൂക്ഷിക്കാനുള്ള ബാധ്യത യുനെസ്കോയ്ക്ക് ഉണ്ട് എന്ന് ഗവൺമെൻറ് തലത്തിൽ പറയണം, സഭാധികാരികളും പറയണം. ഇതുവരെ അങ്ങനെ ഒരു നീക്കം നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അഭിമുഖം കാണുന്നവർക്ക് ആർക്കെങ്കിലും പ്രചോദനം തോന്നി ഇതൊരു സംസാര വിഷയമാക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അച്ഛൻ്റെ സംഗീത ജീവിതത്തിനകത്ത് ആദ്യമായിട്ട് ഒരു ലോങ് പ്ലേ റെക്കോർഡ് വന്നത്, അതിനകത്ത് ഈ ഓം എന്നുള്ള പ്രയോഗം വന്നതിനെ പറ്റി ഒരു കോൺട്രവേഴ്സി ഉണ്ടായല്ലോ. ആ കോൺട്രവേഴ്സി അത് ഹിന്ദുക്കളുടേതാണെന്നും ഓം അവരുടെ ജാതിപരമായ ഒരു സാധാരണ അവരുടെ പ്രാർത്ഥനകളിലൊക്കെയാണല്ലോ ഓം എന്നുള്ള ഇത് ഉപയോഗിക്കുന്നത്. അവരാ അച്ഛൻ അത് ഉപയോഗിച്ചതിനെ പറ്റി ഒരു കോൺട്രവേഴ്സി അന്ന് അന്ന് ഞാൻ എവിടെയോ വായിച്ച പോലെ തോന്നുന്നു. അതിനെപ്പറ്റി ഒരു രണ്ട് വാക്ക് പറഞ്ഞു. നല്ലൊരു ചോദ്യം. ഓ ആദ്യത്തെ എനിക്ക് ഡെക്കൻ റെക്കോർഡ്സ് ഈ ലോങ് പ്ലേ റെക്കോർഡ് തന്നപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഞാനത് ഭജൻ രീതിയിലുള്ള പാട്ടുകൾ വേണമെന്ന് നിശ്ചയിച്ചു. അപ്പോൾ അന്ന് ധർമാരാം കോളേജിൽ ഭാരതീയ പൂജ എന്ന് പറഞ്ഞൊരു സങ്കല്പം, ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലുപയോഗിച്ചിരുന്ന പാട്ടിലാണ് കൂടുതലും ഇതിൻ്റെ അകത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഓം ചേർത്ത് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു രീതി അന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റെക്കോർഡിൽ ഗ്രാമഫൺ റെക്കോർഡ്, ഇത് ഇപ്പം മനോഹർ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഗ്രാമഫൺ റെക്കോർഡിൻ്റെ സി ഡി വേർഷനാണ്. അതിൻ്റെ ഈ ചിത്രം നോക്കി ഈശോയെ പത്മാസനത്തിൽ കാണിച്ചിരിക്കുകയാണ് ബുദ്ധിസ്റ്റ് ഇതില്. ഈ ധർമാരാം കോളേജ് ഞാൻ പഠിച്ച സെമിനറിയുടെ ചാപ്പലിൻ്റെ ഫസാഡിൽ മൊസൈക് രൂപത്തിൽ വെച്ചിരിക്കുന്ന ഒരു ചിത്രമാണത്. അപ്പോൾ അന്നത്തെ ആ സ്റ്റുഡൻസിന്, ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ള സ്റ്റുഡൻസിൻ്റെ ചിന്ത, ഈ ക്രിസ്ത്യൻ റിലിജൻ ഇതെല്ലാം നമ്മുടേതാണ്, ഭാരതീയമായിട്ട് ഇതിനെ നമ്മൾ കാണണം എന്ന് പറഞ്ഞ ഒരു ചിന്താരീതിയുള്ള സമയത്താണിത് വന്നത്. അപ്പം അന്ന് ഈ ഓം ചേർത്ത് ഞങ്ങൾ പാട്ടുകൾ പാടുമായിരുന്നു. ഓം ജഗത് ജ്യോതി യേശു ഭഗവാൻ, അതാണ് ഇതിൻ്റെ അകത്ത് ആ ലോങ് പ്ലേ റെക്കോർഡിൻ്റെ രണ്ടാമത്തെ സൈഡ് തുടങ്ങുന്നത്. അങ്ങനെയാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലർക്ക് ഭയങ്കര വിഷമമുണ്ടായി, എന്താണ് അച്ഛൻ ഓം എന്തുകൊണ്ടാണ് പാടുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചതിന് ഞാൻ പറയുന്ന ഉത്തരം, ഓം ഹിന്ദു ആണെങ്കിൽ ഇലക്ട്രിസിറ്റി ക്രിസ്ത്യനാണ്, അത് ഹിന്ദുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് ഇവിടെ അമേരിക്കയിലൊരു ഒരു ക്രിസ്ത്യാനിയാണ്. ഓം എന്ന് പറയുന്നത് ലോകത്തിന് ഭാരതം കൊടുത്ത ഏറ്റവും വലിയ സംഭാവനയാണ്. വാക്ക് വിളിച്ച്, പേര് വിളിച്ച് പറയാൻ പറ്റാത്ത ഒന്നിനെ എങ്ങനെ എൻ്റെ ശബ്ദം ഉപയോഗിച്ച് എത്തണം എന്നുള്ളതിന് ഇന്ത്യയിലെ ഏതോ ഒരു സന്യാസി, ഏതോ ഒരു വലിയ ജീനിയസ്, ഐൻസ്റ്റൈനേക്കാൾ പതിന്മടങ്ങ് ബുദ്ധിയുള്ള ഒരു ജീനിയസ് കണ്ടെത്തിയതാണ് ഓം. ആ ഉ അം എല്ലാം അതിൻ്റെ അകത്ത് അടങ്ങി, ആദ്യവും മധ്യവും അന്ത്യവും എല്ലാം അടങ്ങിയിട്ട് പേര് വിളിക്കാതെ ഓം എന്ന് പറയുമ്പോൾ, അപ്പം അത് ഹിന്ദുക്കൾക്ക് ഉപയോഗിക്കാം, ദൈവം ഒന്നേ ഉള്ളൂ. ആ ഒരു ദൈവം എല്ലാം സ്വാംശീകരിക്കുന്ന ആ ദൈവത്തെ വിളിക്കാൻ പറ്റിയ പേര് വിളിക്കാതെ യഹോവയെന്നോ യാവയെന്നോ ആലാഹ എന്നോ അല്ലാ എന്നോ ബ്രഹ്മനെന്നോ ഈശ്വരനെന്നോ ഒക്കെ വിളിക്കുന്നതിന് പകരം എല്ലാത്തിനും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ഓം. അതിനകത്ത് സർവ്വതും അടങ്ങിയിട്ടുണ്ട്. അത് ഇന്ത്യക്കാരൻ കൊടുത്ത ഏറ്റവും വലിയ പൂജ്യം കൊടുത്തതിനേക്കാൾ വലിയ സംഭാവനയാണ് ഇതാണെന്നാണ് എൻ്റെ ഒരു വിചാരം. ഇംഗ്ലീഷ് ഭാഷ ബ്രിട്ടനിൽ വന്നുകൊണ്ട് നമ്മളത് ക്രിസ്ത്യാനിയുടേതാണെന്ന് വിചാരിക്കുന്നില്ലല്ലോ. ഇലക്ട്രിസിറ്റി ഇവിടുന്ന് വന്നതുകൊണ്ട് അത് ക്രിസ്ത്യാനിയുടെ ആണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഒരിക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്തിന് വന്നു കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും പൊതുസ്വത്താണ്. ദൈവത്തിൻ്റെ വരദാനമാണ്. വരദാനമാണ്.
നല്ല വാക്ക് വരദാനം. ഓം അതുപോലെ ഒരു വരദാനമാണ്. അപ്പോൾ ഞാൻ ഓം പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് തത്വൈക ദൈവമാണ് അതിൻ്റെ ആദിയും മധ്യവും അന്ത്യവുമായ, അതാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്. ഹിന്ദു പറയുമ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഒരു കുഴപ്പമില്ല, നമ്മളൊരു ഭാഷ തന്നെ എത്രയോ ആൾക്കാർ ഉപയോഗിക്കുന്നു. ഭാഷയ്ക്ക് അതീതമായ ഭാഷയാണ് ഓമിൻ്റെ ഭാഷ. മൂശ ദൈവത്തെ ഈ മുൾച്ചെടിയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന മുൾച്ചെടി കണ്ടു കഴിഞ്ഞപ്പോൾ മൂശ അങ്ങോട്ട് ചെന്നു. അപ്പോൾ സ്വരം കേട്ടു, നീ അടുത്ത് വരരുത്, പാദരക്ഷ മാറ്റണം എന്നിട്ട് പറഞ്ഞു ദൈവം അവിടെ. അപ്പം ഈ ചെടി കത്തുന്നില്ല, പക്ഷെ അവിടെ തീ ഉണ്ട് താനും. അപ്പം മോശ ദൈവമായിട്ടുള്ള മോശയുടെ അഭിമുഖം അന്ന് ആണ്. അപ്പം അന്ന് ഈ ദൈവം പറഞ്ഞു, നീ പോയി ഈജിപ്തിൽ പോയി അവരെ നയിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം, സ്വാതന്ത്ര്യത്തിൽ കൊടുത്തു കൊണ്ടുവരണം. അപ്പം മോശ ചോദിച്ച്, ഞാൻ അവരുടെ അടുത്ത് ഈജിപ്തിൽ അവരുടെ അടുത്ത് ചെല്ലുക, പുള്ളി ഈജിപ്തിൽ നിന്ന് ഓടി ഒളിച്ചോടി പോകുന്നതാണ്, തിരിച്ച് അവിടെ ചെന്ന് ഇത് പറയുമ്പോൾ ആരാണ് എന്നെ അയച്ചതെന്ന് ഞാൻ എന്താ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ, അങ്ങയുടെ പേരെന്താണ് ഒന്ന് പറയാവോ? ദൈവം മോശയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പേര് ആയിരിക്കുന്നവൻ ഞാനാകുന്നു. ആയിരിക്കുന്നവൻ ഞാനാകുന്നു എന്തോന്നത് ഭാഷയ്ക്ക്, അതായത് ഒരു പേരിൽ എന്നെ ഒതുക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അന്തരാർത്ഥം ആയിരിക്കുന്നവൻ ഞാനാണെന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് പിന്നെ യാവേ എന്നുള്ളതൊക്കെ ആയിട്ട് മാറിയത്. പക്ഷേ ദൈവത്തിൻ്റെ ഉത്തരം എന്നെ ഒരു പേരിൽ ഒതുക്കരുത്, കാരണം പേര് പറയുമ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ ബുദ്ധിക്ക് അറിവിന് അതീതമാണല്ലോ ദൈവം. അപ്പം അങ്ങനെ പേരുകൊണ്ട് വിളിക്കാൻ പറ്റാത്ത ഒരു പ്രതിഭാസത്തെ വിളിക്കാൻ ഭാരതത്തിലെ വിജ്ഞന്മാർ, ഏതോ ഒരു ഭയങ്കര വിജ്ഞൻ മുനിവര്യന്മാർ കണ്ടെത്തിയ വാക്കാണ് ഓം. അത് ആരുടെയും കുത്തകയാണ്, അതെല്ലാവരുടെയുമാണ്. അത് മനുഷ്യവംശത്തിന്, ഭാഷ ഉപയോഗിക്കുന്ന മനുഷ്യവംശത്തിന് ഭാഷയ്ക്ക് അതീതമായി ദൈവം കൊടുത്ത മനോഹര് പറഞ്ഞ വരദാനമാണ്. അല്ല, അങ്ങനെ ആകുമ്പം അച്ഛോ അത് ചേർത്തിട്ടുള്ള ഇതിലൊരു പാട്ടുണ്ടെന്ന് പറഞ്ഞു, അത് രണ്ടുപേരും പാടി. ഓക്കെ. ഓം ജഗജ്യോതി യേശു ഭഗവാൻ നവ്യസനാതന തവ സത്യരൂപം ഭൂവിൽ ജ്വലിക്കും പ്രഭാജീവനാളം. ഓം ജഗജ്യോതി നമോ നമോ. ഓം ജഗജ്യോതി നമോ നമോ. അച്ഛൻ്റെ ജീവിതം വളരെ തിരക്കാർന്നാണ്. ആ തിരക്കാർന്ന ജീവിതത്തിനിടയിലും ദൂരഗോപുരങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിയ എൻ്റെ പഴയ സുഹൃത്തിന് എൻ്റെ ഹൃദയംഗമമായ നന്ദി. ഈ അഭിമുഖം വ്യത്യസ്തമായ വ്യതിരക്തമായ ഒന്നായിരുന്നു. മനോഹരൻ്റെ സമീപന രീതി, ചോദിച്ച ചോദ്യങ്ങൾ മറ്റുള്ളവർ സാധാരണ ചോദിക്കാത്ത ചോദ്യങ്ങളായിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ മതേതരമായ ഒരു വേദിയിൽ ഇതൊരു സംഭാഷണ വിഷയമാക്കിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. ഒത്തിരി നന്ദി. നമസ്കാരം.